السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. ആദരണീയരായ ഷെയ്ഖുന താജ് ശരീഅ ഉസ്താദ് അവർകൾ നമുക്ക് പ്രാർത്ഥന നിർവഹിച്ച് അനുഗ്രഹം നേർന്ന് പോവുകയാണ്. അല്ലാഹു തആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഒരുപാട് കാലം ഈ ഉമ്മത്തിന് തണൽ നൽകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഉസ്താദുമാർക്കും മഷായിഖന്മാർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവരുടെ തണലിലായി ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹത്താൽ ഈ നാടിന് ആത്മീയമായ തണൽ വിരിച്ച് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആദരണീയരായ സിറാജുദ്ദീൻ വലിയുള്ളാഹി അവരുടെ അനുസ്മരണ വാർഷികത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ ഈ സദസ്സും സംഘാടനവും നമ്മുടെ പരിപാടികളെല്ലാം ഔദാര്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ മോണിറ്റർ വേണ്ട, വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ആധികാരികമായ ഉപദേശങ്ങളും നസീഹത്തുകളും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താനും തുടർന്നുള്ള ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ക്രമീകരിക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് ഈ ആഘോഷങ്ങളും സന്തോഷങ്ങളുമെല്ലാം ശരിയായ അർത്ഥത്തിൽ വിജയിക്കുന്നത്. നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം വിവിധങ്ങളായ രീതിയിൽ പരസ്പര വിരുദ്ധമായ ചിന്തകളും വിചാരങ്ങളും നമുക്ക് നൽകുകയാണ്. ഒരു ഭാഗത്ത് മനുഷ്യൻ വളരുകയും പുരോഗമിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രീയമായും സാങ്കേതികമായും ഓരോ ദിവസവും മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസത്തെയും പത്രം പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യന്റെ കണ്ടെത്തലുകളുടെയും ഗവേഷണങ്ങളുടെയും ശാസ്ത്രീയ സാങ്കേതിക മുന്നേറ്റങ്ങളുടെയും പുതിയ പുതിയ ലോകങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യം തന്നെ ലോകരാജ്യങ്ങളെ മുഴുവനും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ കണ്ടെത്തലുകളുമായി മുന്നോട്ടു പോകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യൻ വളരുകയും നിത്യജീവിതത്തിലേക്ക് അവന്റെ ശാസ്ത്രീയ സാങ്കേതിക മുന്നേറ്റങ്ങളുടെ വികാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെൻട്രലിലോട്ട്
സെന്ററിലേക്ക് കുറച്ച് താഴത്തെ മനുഷ്യന്റെ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം ഓരോ ദിവസവും അവന്റെ ജീവിതത്തെ യന്ത്രവൽക്കരിക്കുകയോ മനുഷ്യന് യന്ത്രമാവുകയോ യന്ത്രം മനുഷ്യനാവുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുരോഗതിയുടെ അധ്യായങ്ങളിൽ വായിച്ചാൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഇങ്ങനെയെല്ലാം വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് പോലും നമ്മുടെ നാടുകളിൽ വരെ റോബോട്ടിക് സർജറികൾ മനുഷ്യ ശരീരത്തിലെ ദുർഘടമായ ശസ്ത്രക്രിയ പോലും മനുഷ്യന് യന്ത്രത്തെ ഏൽപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ അവന്റെ ഗവേഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ലോകം വികാസം നേടിയിരിക്കുകയാണ്. ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ധാർമ്മികമായി നോക്കിയാൽ നമ്മുടെ നാട്ടിൻ പുറങ്ങൾ മനുഷ്യജീവിതങ്ങൾ തെറ്റുകളിലേക്ക് കൂടുതൽ വീണുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വായിക്കുന്ന കന്നഡ പത്രങ്ങളിൽ വരുന്ന വാർത്തകളെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. എന്നാലും ഓരോ ദിവസവും തുല്യതയില്ലാത്ത വിധമുള്ള ലൈംഗിക അതിക്രമങ്ങളുടെയും മനുഷ്യന്റെ തെറ്റുകളുടെ ലോകത്തിന്റെയും വാർത്തകളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, മാതാവിനാൽ പീഡിപ്പിക്കപ്പെടുന്ന മക്കളുള്ള ലോകത്ത് ജന്മം നൽകിയ മാതാവിന് ഗർഭം നൽകുന്ന സന്താനങ്ങളുള്ള കാലത്ത് മാതാപിതാക്കളുടെ അടുക്കൽ പോലും മക്കൾക്ക് സുരക്ഷയില്ലാത്ത ഒരു ലോകത്ത് എങ്ങനെയൊക്കെയാണ് ജീവിക്കുക എന്നത് ആലോചിക്കുന്ന മനുഷ്യനെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ലോകത്ത് മുഴുവനും വിശ്വാസികൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അൽ ജസീറയുടെ റിപ്പോർട്ടിൽ വായിച്ചിട്ടുണ്ടാവാം, സിറിയയിൽ ബോംബാക്രമണത്തിൽ ഒരു വാഹനം ഒന്നാകെ കത്തിയെരിയുമ്പോൾ ജീവന്റെ അവസാന തുടിപ്പിനോട് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പിഞ്ചോമന പൈതലിനെ ഒരു സംഘം ക്യാമറമാൻമാർ അവരുടെ ക്യാമറകൾ മാറ്റിവെച്ചുകൊണ്ട് എടുത്തുകൊണ്ട് ഓടുന്ന രംഗങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, ആ കുട്ടിയെ ആംബുലൻസിലേക്ക് എത്തിച്ചിട്ട് അടുത്ത കുട്ടിയെ എടുക്കാൻ വരുമ്പോൾ അത് മരണപ്പെട്ടു പോയിരിക്കുന്നു എന്ന ദുഃഖം, അതിനു മുന്നിൽ നിന്നുകൊണ്ട് വാവിട്ട് കരയുന്ന പത്ര റിപ്പോർട്ടർമാരുടെ ചാനൽ റിപ്പോർട്ടേഴ്സിന്റെ അനുഭവങ്ങൾ, ഇങ്ങനെ ഏതെല്ലാം രാജ്യത്താണ്, സിറിയയിലായാലും ഫലസ്തീനിലായാലും ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ
മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇസ്ലാമിനെ സ്വീകരിച്ചതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രം ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ വാർത്തകൾ നിങ്ങളോട് പങ്കുവച്ചാൽ എത്രയോ മണിക്കൂറുകൾ അത് പറയാനുണ്ട്. അത്രമാത്രം വിശാലമാണ് ഓരോ രാജ്യത്തു നിന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ. നമ്മളെല്ലാവരും സമാധാനത്തോടെ ഈ പള്ളിയങ്കണത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ലോകത്തെ എത്രയെത്ര രാജ്യങ്ങളുടെ അതിർത്തികളിലാണ് ഈ സമുദായത്തിന്റെ ഉമ്മവെങ്ങന്മാർ ഞങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരിടം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അഭയാർത്ഥികളായി കയറിക്കിടക്കാൻ അനുമതി ചോദിച്ച് കാത്തു നിൽക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലെ ഒരുപാട് രാജ്യങ്ങളുടെ അതിർത്തികളിൽ സിറിയയിൽ നിന്നും മറ്റുമുള്ള മുസ്ലിം അഭയാർത്ഥികൾ കേണുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊന്ന് കയറിക്കിടക്കാൻ ഒരിടം തരുമോ എന്ന്. അവര് ജനിച്ചു വീണത് വഴിയോരത്തായിരുന്നില്ല, അവര് ജന്മനാ വീടില്ലാത്തവരായിരുന്നില്ല, അവര് നമ്മളെപ്പോലെ നല്ല നല്ല വീടുകളിൽ കുടുംബങ്ങളിൽ കഴിഞ്ഞവരാണ്. പക്ഷേ കലാപങ്ങളും യുദ്ധങ്ങളും വന്നപ്പോൾ സിറിയയിൽ നിന്ന്, ഹലബിൽ നിന്ന്, അലപ്പോയിൽ നിന്ന് ഒക്കെ നാട് കടത്തപ്പെടുകയോ ഓടി രക്ഷപ്പെടുകയോ ചെയ്ത ജനങ്ങളുടെ വാർത്തയാണ് ഞാൻ പറയുന്നത്. അതേ സമയത്തു തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരു നേരത്തെ മാന്യമായി ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ദശലക്ഷങ്ങളാണ്, മില്യൺ കണക്കിന് ജനങ്ങളെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലോകത്തെ മുഴുവനും നമ്മളൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ, കാര്യങ്ങൾ വ്യക്തമായി വിലയിരുത്തിയാൽ ഒരുപാട് ആശങ്കകളുടെ നടുവിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തര കൊറിയ അമേരിക്കയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ചില നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, US ഒരു നഗരം ഉത്തര കൊറിയ ആക്രമിച്ച് കീഴടക്കുന്നതിന്റെ ഒരു വിഷ്വൽ പ്രസന്റേഷനിൽ ആ രാജ്യത്തിന്റെ ഭരണാധികാരിയും അവിടുത്തെ സൈനിക വ്യൂഹവും ആനന്ദം കൊള്ളുന്ന വാർത്തയാണ് ഇപ്പോൾ യൂറോപ്പിനെയും ലോകത്തെയും മുഴുവൻ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഇനി ഒരു ലോകയുദ്ധം നടക്കാൻ പോവുകയാണോ എന്ന് വരെ ആളുകൾ ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആയുധ ഇടപാടുകളെ കുറിച്ച് പറഞ്ഞാൽ, ഓരോ രാജ്യങ്ങളും ആയുധ ഇടപാടുകൾക്ക് വേണ്ടി മില്യൺ കണക്കിന് അല്ല, ബില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ നെട്ടോട്ടമോടുന്ന ജനങ്ങളുള്ള രാജ്യത്തും സഹോദരന്റെ ജനാസ കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് ലഭിക്കാത്ത രാജ്യത്തുമുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ആയുധപ്പുരകൾ നിറയ്ക്കാനുള്ള മത്സരത്തിലാണ് രാജ്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ആയുധ ഇടപാടാണ് ഇസ്രയേലുമായി കരാർ ഉറപ്പിച്ചു വെക്കുകയും വരുന്ന ജൂലൈയിൽ രണ്ട് രാജ്യത്തിന്റെയും ഭരണാധികാരികൾ കണ്ടുമുട്ടാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും എന്താണ് പ്രശ്നം എന്ന് അന്വേഷിക്കുന്നവരുണ്ടാകും. അങ്ങനെ നമ്മുടെ രാജ്യങ്ങളൊക്കെ ചെയ്തോട്ടെ, എനിക്ക് മൈക്കൊരു സുഖം കിട്ടുന്നില്ല. കുറച്ചങ്ങോട്ടും വിട്ടിക്കുമ്പോ കിട്ടുന്ന അറിയില്ല, ഒന്ന് കുടിച്ചു നോക്കട്ടെ. കൊടുക്കുന്നതിനൊക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നതാണല്ലോ പ്രശ്നം. ശബ്ദമല്ല പ്രശ്നം, ഇതെനിക്ക് പിടിക്കണാണ് പ്രശ്നം. അങ്ങോട്ടും മാറണം, കിട്ടണില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോ കിട്ടണുണ്ടെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കണല്ലേ. ആ ഞാൻ ഓരോ ബേജാറാക്കണ്ട, ഒരു കഴിയുമ്പോൾ ചെയ്യട്ടെ.
അപ്പോൾ ഇങ്ങനെ ലോകത്തെല്ലാം പലതും നടക്കുന്നതിന്റെ പേരിൽ നമുക്കെന്താണ് പ്രശ്നം? നമ്മളിവിടെ നല്ല റാഹത്തായി ഇവിടെ ജീവിക്കുകയാണ്, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അവിടെ ഉത്തര കൊറിയയിൽ എന്തോ നടക്കട്ടെ, അമേരിക്കയിൽ എന്തോ സംഭവിക്കട്ടെ, ഫലസ്തീനിൽ ആള് മരിച്ചോട്ടെ, സിറിയയിൽ ആളുകൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടോട്ടെ, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. പ്രശ്നങ്ങൾ നമ്മുടെ തലയ്ക്കു മീതെ വന്ന് നിൽക്കുകയാണ്. നമ്മുടെയും മുമ്പിൽ നിന്ന് പ്രശ്നങ്ങൾ അന്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിന് തുല്യമായ സാഹചര്യങ്ങളിലേക്ക് നമ്മളും എത്തുകയാണോ എന്ന് ഭയന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതുപോലെ ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ കുറച്ചു മാത്രം നിങ്ങൾ ചിരിക്കുകയും കൂടുതൽ നിങ്ങൾ കരയുകയും ചെയ്യും. അത്രയും പ്രയാസമുള്ള കാര്യങ്ങളാണ് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ കുറച്ചു മാത്രം നിങ്ങൾ ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. അത്രയും ദുർഘടമായ കാര്യങ്ങളാണ് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വിഷപ്പാമ്പ് ഇഴഞ്ഞു വരുമ്പോൾ കാര്യബോധമില്ലാത്ത ചെറിയ ഒരു കുട്ടിക്ക് നല്ല ഒരു കളിപ്പാട്ടം കണ്ട ആനന്ദമായിരിക്കും, നല്ല ഒരു കളിപ്പാട്ടം കിട്ടിയ ആനന്ദമായിരിക്കും. എന്നാൽ കാര്യബോധമുള്ള ഒരു മനുഷ്യന് ആ ഇഴഞ്ഞു വരുന്നത് ഒരു വിഷജന്തുവാണ്, എന്നെ കടിച്ചാൽ ഞാനത് മരിക്കാൻ കാരണമാണ് എന്ന ഗൗരവത്തോടെ അതിനെ സമീപിക്കും. ഇതുപോലെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടെ അറിയുന്ന ആളുകൾക്ക് ബേജാറാണ്. അങ്ങനെയൊന്നും ആലോചിക്കാത്ത ആളുകൾക്കൊരു പ്രശ്നവും ഇല്ല. ഒരു രാത്രിയിൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഞെട്ടി ഉണർന്നെഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മൈ യൂഖിലു സവാഹിബൽ ഹുജറാത്, ആരാണ് അരമനയിൽ ഉറങ്ങുന്നവരെ ഒന്ന് ഉണർത്താൻ പറ്റുന്നത്? ആരാണ്? എന്റെ വീട്ടുകാരികളെ ആരാണെന്ന് ഉണർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ചോദിക്കുകയാണ്, മൈ യൂഖിലു സവാഹിബൽ ഹുജറാത്, ആരാണ് എന്റെ വീടിന്റെ ഉള്ളിൽ ഉറങ്ങുന്നവരെ ഒന്നുണർത്തുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പാതിരാത്രിയിൽ ഞെട്ടി ഉണരുകയാണ്. ഈ ലോകത്ത് വരാനുള്ള കാലത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഞെട്ടി എഴുന്നേറ്റത്. ഉടനെ ചോദിക്കുന്നത്, മൈ യൂഖിലു സവാഹിബൽ ഹുജറാത്, വീടിന്റെ ഉള്ളിൽ ഉറങ്ങുന്ന എന്റെ ഭാര്യമാരെ അഥവാ ഈ ഉമ്മത്തിലെ മഹതിമാരായ ഉമ്മമാരെ ആരാണെന്നുണർത്തുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്തിനാണ് അവരെ ഉണർത്താൻ പറയുന്നത്? ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന പ്രതിസന്ധികളെ അറിയുമ്പോൾ അതിൽ നിന്നുള്ള ദുഃഖം അകറ്റാൻ അല്ലെങ്കിൽ ആ പ്രയാസങ്ങളിൽ നിന്ന് മറികടക്കാനുള്ള മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നത്. അഥവാ ലോകത്ത് വരാനുള്ള വിപത്തുകളും പ്രതിസന്ധികളും എല്ലാം കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉണർന്നെഴുന്നേറ്റിട്ട് സാധാരണ തഹജ്ജുദിന് എഴുന്നേൽക്കുന്നവരാണ് നബി തങ്ങളുടെ കുടുംബമെല്ലാം. ആ തഹജ്ജുദിനേക്കാൾ മുമ്പുള്ള സമയമാണ് ഇപ്പോൾ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നത്, എന്റെ കുടുംബത്തെ ആരാണെന്ന് ഉണർത്തുക. എന്തിനാണ്?
അവരല്ലാഹുവിന് വേണ്ടി ഒന്ന് നിസ്കരിക്കാനാണ്, അഥവാ അവരൊന്ന് നിസ്കാരത്തിലേക്ക് വരാനാണ്. ഈ ലോകത്തെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാൽ വിശ്വാസികൾ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാൽ അതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായോഗിക ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതാണ് ഹബീബായ തങ്ങൾ ഭാര്യമാരെ ഉണർത്താൻ പറയുന്നത്, അവരെഴുന്നേറ്റു നിസ്കരിക്കാനാണ്. കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ ഏതൊക്കെ പ്രകൃതിപരമായ മാറ്റം വന്നാലും ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും പോരാട്ടങ്ങൾ ഉണ്ടായാലും അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി അല്ലാഹുവിന്റെ ദിക്റിലേക്ക് മടങ്ങലാണ്, പടച്ചവനെ കുറിച്ചുള്ള ചിന്തയിലേക്ക് മടങ്ങലാണ്. അതാണ് ചന്ദ്രഗ്രഹണം ഉണ്ടായാൽ സൂര്യഗ്രഹണം ഉണ്ടായാൽ അപ്പോഴെല്ലാം നബിതങ്ങൾ ആളുകളെ കൂട്ടിയിട്ട് ഗ്രഹണ നിസ്കാരം നടത്തുകയാണ്, അഥവാ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുകയാണ്. അപ്പൊ ലോകത്തെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാൽ വിശ്വാസികളായ ആളുകൾ അതിൽ നിന്ന് ജയിക്കാനുള്ള മാർഗം ആലോചിക്കണം. ലോകത്തെ മുഴുവനും ഒരുപാട് പ്രതിസന്ധികൾ ഈ ഉമ്മത്ത് അനുഭവിക്കുന്നുണ്ട്. ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം മറികടക്കണമെങ്കിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലേക്ക് മടങ്ങലാണ്, പടച്ചവനെ കുറിച്ചുള്ള ആലോചനയിലേക്ക് മടങ്ങലാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യലാണ്. ഇത് പരിശുദ്ധമായ റജബ് മാസമാണ്, അല്ലാഹുവിനോട് കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട മാസമാണ്. റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്, അതുകൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതലായി മടങ്ങേണ്ട മാസമാണ്. പ്രിയമുള്ള ഉമ്മത്തിനോട് പറയുകയാണ്, അങ്ങേ സിറിയയിലല്ലേ യുദ്ധം നടക്കുന്നത്, ഞാൻ എന്തിനാണ് അതിന്റെ പേരിൽ വിഷമിക്കുന്നത് എന്ന് ചിന്തിക്കരുത്. അങ്ങ് യു പിയിലല്ലേ കലാപം നടക്കുന്നത്, ഞാൻ എന്തിനാണ് ഇവിടെ വിഷമിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പാടില്ല. എന്നെയും നിങ്ങളെയും നാളെ ഏതൊരു കാലമാണ് അഭിമുഖീകരിക്കുക എന്നറിയില്ല. അതുകൊണ്ട് വിപത്തുകൾ വരാതിരിക്കാൻ വന്നിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഈമാനുള്ളവരെ, നിങ്ങൾ ഈമാനിലേക്ക് ശ്രദ്ധയോടെ മടങ്ങലാണ്, നിങ്ങൾ ഈമാനിലേക്ക് ശ്രദ്ധയോടെ മടങ്ങലാണ് വേണ്ടത്. ആ ഈമാനിലേക്കുള്ള മടക്കമാണ് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നുള്ള രക്ഷ. ആനുകാലിക യുഗത്തിലെ എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, അല്ലാഹു തആല തന്ന നിഅമത്ത് കൊണ്ട് നമ്മൾ ഇന്ന് പടച്ചവനെ മറക്കുകയാണ്. ഇന്നലകളിൽ ദാരിദ്ര്യത്തിന്റെ പേരിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവര് കഴിഞ്ഞുപോയി, മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്തവര് കഴിഞ്ഞുപോയി. അല്ലാഹു തആല നമുക്ക് ഒരുപാട് നിഅമത്ത് നൽകിയപ്പോൾ ആവശ്യം പോലെ കഴിക്കാനുണ്ട്, കുടിക്കാനുണ്ട്, ഉടുക്കാനുണ്ട്, സഞ്ചരിക്കാനുള്ള വാഹനങ്ങളുണ്ട്, എല്ലാം അല്ലാഹു തആല തന്നപ്പോൾ ഈ സമുദായത്തിലെ ചെറുപ്പക്കാര് പടച്ചവനെ മറന്നുകൊണ്ട് കള്ളിന്റെയും കഞ്ചാവിന്റെയും വ്യഭിചാരത്തിന്റെയും തോന്നിവാസങ്ങളുടെയും അനാശാസ്യ പ്രവണതകളുടെയും ആലയങ്ങളിൽ കിടന്ന് ആറാടുമ്പോൾ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, കണ്ടില്ലേ, സിറിയായുടെ മണ്ണിൽ നിന്ന് നാൾക്ക് നാൾ പിടഞ്ഞു മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഓടയിൽ ജനിച്ചു വീണ മനുഷ്യനല്ല, ഏതെങ്കിലും ഒരു ഓവചാലിൽ ജനിച്ചു വീണ മനുഷ്യനല്ല,
നമ്മളെക്കാൾ കുലീനരായി ജീവിച്ചവരാണ്, നമ്മളെക്കാൾ നാഗരികതയിൽ ജീവിച്ചവരാണ്. ആ രാജ്യത്തിന് മരണപ്പെട്ട് വീഴുകയോ ദേശാടനം നടത്തേണ്ടി വരികയോ ചെയ്യുന്നതെങ്കിൽ കുറച്ചാളുകൾ കുറ്റം ചെയ്തപ്പോൾ ആ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് വിഷമിക്കുകയാണ്. അവരിന്ന് പ്രതിസന്ധിയുടെ നടുവിലാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വിളിക്കുമ്പോ, ആത്മീയമായ സദസ്സിലേക്ക് നിന്നെ വിളിക്കുമ്പോ, അല്ലാഹുവിനെ ദിക്ര ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോ, ആർഭാടങ്ങളുടെയും ആർത്തനാദങ്ങളുടെയും ജാടകളുടെയും ഇടയിൽ കിടന്ന് കളിക്കല്ലേ മോനേ. ഇന്നീ സമുദായത്തിലെ എത്രയെത്ര ചെറുപ്പക്കാരാണ് ഡ്രഗുകൾക്ക് അഡിക്റ്റുകളായി മയക്കുമരുന്നിന് അടിമകളായി വീണുകൊണ്ടിരിക്കുകയാണ്. വാപ്പ അറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല. ചില ആളുകൾ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് മയക്കുമരുന്ന് അനുഭവിക്കുകയാണ്. ചില ആളുകൾ നാവിന്റെ അടിയിൽ വെച്ചുകൊണ്ട് അനുഭവിക്കുകയാണ്. ചില ആളുകൾ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ മയക്കം നൽകുന്ന മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഈമാനുള്ള യുവാവേ, ഞാനും നിയമം ആലോചിക്കണേ. നമ്മുടെ ജീവിതം ഇവിടെ അനന്തമായ ജീവിതമല്ല, ഇത് താൽക്കാലികമായ ജീവിതമാണ്, ഇത് നൈമിഷികമായ ജീവിതമാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിന്ന് അല്ലാഹുവിലേക്കൊരു മടക്കം വേണേ. അല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഏതൊരു ലോകത്തേക്കാണ് വരാൻ പോവുക എന്നറിയില്ല. നമ്മൾ വിചാരിക്കും ഈ മംഗലാപുരം ഭാഗത്ത് നിന്നല്ലേ കഴിഞ്ഞ കുറച്ച് നാളുകൾ ദിവസങ്ങൾക്ക് മുമ്പ് റിയാസ് മുസ്ലിയാർ എന്ന നല്ല ഒരു ചെറുപ്പക്കാരന് അതാ പള്ളിയുടെ മുസല്ലയിൽ ചോരവാർന്ന് കിടക്കുന്ന ചിത്രം വന്നപ്പോ ലോകത്തുള്ള മനുഷ്യന്മാര് മുഴുവനും വേദനിച്ചു പോയി. ആളുകളുടെ മുഴുവനും ഇടനെഞ്ചിൽ നൊമ്പരം വന്നു പോയി. ആളുകളെല്ലാം ഏത് മനുഷ്യനാണതിൽ ദുഃഖിക്കാത്തത്, ഏത് മുസ്ലിമിനാണതിൽ വേദന വരാത്തത്? അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യേണ്ട പള്ളിയുടെ അകത്തളത്തിൽ ചോരവാർന്ന് പിടഞ്ഞു കിടക്കുന്ന ആ ചെറുപ്പക്കാരന്റെ ചിത്രം കണ്ടപ്പോൾ വേദനിക്കാത്ത മനുഷ്യരില്ല, നൊമ്പരപ്പെടാത്ത മാനസങ്ങളില്ല. അതേ സമയത്ത് അടുത്ത ദിവസം ആ നല്ല ചെറുപ്പക്കാരന്റെ മറ്റൊരു ചിത്രം നമ്മളുടെ വാട്സപ്പിലേക്ക് വന്നില്ലേ, ഫേസ്ബുക്കിലൂടെ പ്രചരിച്ചില്ലേ? അതെന്താണ്? പൊതിഞ്ഞു വച്ചിരിക്കുന്ന ജനാസയുടെ മുഖം നല്ല പ്രസന്നമായി തിളങ്ങുകയാണ്, ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുകയാണ്. അത് കണ്ടപ്പോൾ നമുക്കൊരാശ്വാസമുണ്ട്. കശ്മലന്മാരായ കാപാലികന്മാരുടെ ഇടനെഞ്ചിലേക്കൊരു പ്രതിരോധത്തിന്റെ ജ്വാലയുണ്ടതിന്. ആ ജ്വാല എന്താണ്? പ്രിയമുള്ള മുഅ്മിനീങ്ങൾ അറിയണേ, ആ യുവാവി ലോകത്തോട് വിട പറഞ്ഞു പോയെങ്കിലും അദ്ദേഹത്തിന്റെ ചിരിക്കുന്ന മുഖം ഈ ലോകത്തിന് നൽകിയ ഒരു സന്ദേശമുണ്ട്. അദ്ദേഹത്തിന്റെ പാൽ പുഞ്ചിരി തൂകുന്ന ജനാസ ഈ ഉമ്മത്തിന് നൽകിയ ഒരു സന്ദേശമുണ്ട്. അതെന്താണ്? എന്റെ ശരീരത്തെ നിങ്ങൾക്ക് വെട്ടിമുറിക്കാം, എന്റെ ശരീരത്തെ നിങ്ങൾക്ക് കൊന്നുകളയാം, എന്റെ ഉടലിൽ നിന്ന് നിങ്ങൾക്ക് തല വേറിട്ട് മാറ്റാം, പക്ഷേ എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഈമാൻ അത് നിങ്ങൾക്ക് തകർക്കാനാവില്ലെന്ന് മാത്രമല്ല, ഞാൻ ഈ താൽക്കാലികമായ ലോകത്ത് നിന്ന് ഞാൻ യാത്രയാകുന്നത് അനന്തമായ സ്വർഗത്തിലേക്കാണ്, വേദനകളില്ലാത്ത ലോകത്തേക്കാണ്, നൊമ്പരങ്ങളില്ലാത്ത ലോകത്തേക്കാണ്, സുഖങ്ങൾ മാത്രമുള്ള ലോകത്തേക്കാണ്, ആനുകൂല്യങ്ങൾ മാത്രമുള്ള ലോകത്തേക്കാണ്, ആസ്വാദനങ്ങൾ മാത്രമുള്ള ലോകത്തേക്കാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് ഞാൻ യാത്രയായാൽ എന്നെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താനാവൂലാന്ന് ആ ചിരിക്കുന്ന ജനാസ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ആ ചെറുപ്പക്കാരന്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാ, പരലോകം സ്വർഗമാക്കണേ അല്ലാ. നാളെ ജന്നത്തുൻ നഈമിൽ ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ അറിയണം, അദ്ദേഹത്തിന്റെ മുറിവേറ്റ ചിത്രം കാണുമ്പോ നമുക്ക് നൊമ്പരമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പരിക്കു പറ്റിയ ശരീരം കാണുമ്പോ നമുക്ക് പ്രയാസമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ നമുക്ക് നൊമ്പരമില്ല, നമുക്ക് ആശ്വാസമാണ്, സമാധാനമാണ്. ഇതുപോലെ എനിക്കും നിങ്ങൾക്കും നാളെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിജയിക്കാനാവണോ, ഒരു പരാജയപ്പെടുത്തുന്നവന്റെയും മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങാതെ എനിക്കും നിങ്ങൾക്കും ജയിക്കണോ, എന്നാൽ അതിനുള്ള മാർഗമേതാണ്? വൽബാസനി റഹ്മാനോ മിൻ ഫളിലി മന്നിഹി ലിബാസം മിനൽ ഇസ്ലാമി അത്തൽ മസാവിയ. അറിയുമോ, അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന വലിയ മഹാനായ പണ്ഡിതനല്ലേ അഹമ്മദ് ബിനു നസ്ർ റഹിമഹുല്ലാഹ്? ആ മഹാനായ അഹമ്മദ് ബിനു നസ്ർ തങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പടച്ചവന്റെ കലാമാണെന്ന് പറഞ്ഞപ്പോൾ, അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന് പറഞ്ഞപ്പോ അവിടെയുള്ള ചില ആളുകൾ പറഞ്ഞു, ഈ അഹമ്മദ് ബിനു നസ്ർ തങ്ങളുടെ വാദം ശരിയല്ലെന്ന് ഭരണകൂടത്തെ സ്വാധീനിച്ചുകൊണ്ട് അഹമ്മദ് ബിനു നസ്ർ റളിയല്ലാഹുവിനെതിരെ ആക്രമണങ്ങളുടെ ചാട്ടുളികൾ വരികയാണ്, ഒരുപാട് ആക്രമണങ്ങൾ വരികയാണ്. അഹമ്മദ് ബിനു നസ്ർ റഹിമഹുല്ലാഹ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. ബാബരി മസ്ജിദിനെ കുറിച്ചുള്ള സുപ്രീം കോർട്ടിന്റെ വളരെ പ്രധാനപ്പെട്ട ചില വിധികൾ വന്ന ഒരു ദിവസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ വിധിയോടെ പ്രതികൾ പ്രതികരിച്ചതിന്റെ അധികാരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം ഒരു രാഷ്ട്രീയ നാടകമാണോ എന്ന് ആലോചിക്കേണ്ട സാഹചര്യത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടന്നാ പോരാ, ലോകത്തെക്കുറിച്ച് കൃത്യമായ ചില വകതിരിവുകൾ നമുക്ക് വേണം. മിനിങ്ങാന്നത്തെ പത്രം കണ്ടപ്പോ നമുക്കൊക്കെ തോന്നി എന്താണ്, ഈ ലോകത്താകെയുള്ള പ്രശ്നം മുത്തലാക്ക് മാത്രമാണ്. പ്രൈം മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെന്റ് വന്നത് മുത്തലാഖിനെ കുറിച്ചാണ്. ഇവിടെ ആകെയുള്ള പ്രശ്നം മുത്തലാഖ് മാത്രമാണ് എന്നാണ് മീഡിയകൾ മുഴുവൻ ഇവിടെ കുട്ടിഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ തലാഖ് എന്താണ്, മുത്തലാഖ് എന്താണ്? ഇസ്ലാമിക കർമ്മശാസ്ത്ര പ്രകാരം ദമ്പതികൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നിലക്കും കഴിയില്ലെന്ന് വന്നാൽ അവർക്ക് നല്ല നിലക്ക് പിരിഞ്ഞ് ജീവിക്കാനുള്ള ഒരു വ്യവസ്ഥിതിയാണ് തലാഖ്. ആ തലാഖ് ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രാവശ്യമായിട്ടാണോ മൂന്ന് പ്രാവശ്യമായിട്ടാണോ ഒറ്റയടിക്ക് മൂന്നുമാണോ എന്ന ഒരു ഉപചർച്ചയാണ് മുത്തലാഖ്. അത്രയും ചെറിയൊരു വിഷയമാണ്, അത്രയും ചെറിയൊരു വിഷയമാണ്. ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ മുഴുവനും വേദനിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അതാണ് എന്നതുപോലെയാണ് നമ്മുടെ മീഡിയകളെല്ലാം അതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇന്ന് നോക്കുമ്പോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ സ്വന്തം സഹോദരന്റെ ജനാസ കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് കിട്ടാതെ സൈക്കിളിൽ വെച്ച് കെട്ടിയിട്ട് ജ്യേഷ്ഠൻ അനുജന്റെ ഡെഡ് ബോഡിയും കൊണ്ട് കിലോമീറ്ററുകളോളം ഉരുട്ടിപ്പോകുന്ന അത്രയും ദയനീയമായ ഗ്രാമാന്തരീക്ഷത്തെ കുറിച്ച് വായിക്കുന്നത്. ഇതെല്ലാം നമ്മൾ അറിയണം. നമ്മുടെ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും മുന്നോട്ടുള്ള ഗമനത്തെ കുറിച്ച് പ്രബുദ്ധതയുള്ള ഒരു ജനത ഇവിടെ വേണം.
നമ്മുടെ കയ്യിൽ പണമുണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ കയ്യിൽ പ്രതാപമുണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ കൂട്ടത്തിൽ പ്രബുദ്ധരായ യുവാക്കൾ വേണം, എന്നിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം കൂട്ടുകാരോട് ചോദിച്ചല്ല, നിങ്ങളുടെയൊക്കെ മോഹങ്ങളൊന്ന് പറയാമോ, നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങളൊന്ന് പറയാമോ. അപ്പൊ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ആ കാണുന്ന പുര നിറച്ചും നല്ല പൊന്നുണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചേനെ, അതിന്റെ ഒരാഗ്രഹമാണ്. ശരി, അടുത്ത ആളോട് ചോദിച്ചു, നിങ്ങളുടെ മോഹം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ആ കാണുന്ന കെട്ടിടം നിറച്ചും നല്ല പ്രഷ്യസ് സ്റ്റോൺസ് ആൻഡ് പേൾസ്, നല്ല രത്നങ്ങളും നല്ല വൈഡൂര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തേനെ. നല്ല ആഗ്രഹങ്ങളാണ്, നല്ല നല്ല ഇഷ്ടങ്ങളാണ്. അവസാനം മഹാന്മാരായ സ്വഹാബ കൂട്ടുകാർ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല ഉമർ തങ്ങളെ, യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മോഹം എന്താണ്? ഉടനെ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുകയാണ്, ആ കാണുന്ന പൊരു നിറയെ പൊന്നുണ്ടായിരുന്നെങ്കിലെന്നോ രത്നമുണ്ടായിരുന്നെങ്കിലെന്നോ അല്ല ഞാൻ ആഗ്രഹിച്ചു പോകുന്നത്. അമീനു ഹാദിയിൽ ഉമ്മ അബൂ ഉബൈദ അമീറു ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചുണക്കുട്ടന്മാർ, അതുപോലെയുള്ള പൗരബോധമുള്ള യുവാക്കൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെയും കൊണ്ട് ലോകത്തെ മുഴുവനും ഒരു ധർമ്മം നടപ്പിലാക്കാൻ എനിക്ക് കഴിഞ്ഞേനെ, അതാണ് എനിക്ക് ആവശ്യമെന്ന് പറയുമ്പോ ഈ കന്നങ്കാറ് മഹൽ നിവാസികൾ പരിസരവാസികളോട് പറയട്ടെ, എന്റെ യുവാക്കളെ, നല്ല മൂല്യബോധമുള്ള യുവാക്കളാണ് ഈ നാടിന്റെ സമ്പത്ത്. ഇവിടെയുള്ള വലിയ നിറകുംഭങ്ങളോ നിധി കുംഭങ്ങളോ അല്ല, ഇവിടെയുള്ള പണക്കൊഴുപ്പുകളോ അല്ലെങ്കിൽ സാമ്പത്തിക പിന്നാമ്പുറങ്ങളോ അല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് അല്ലാഹുവിനെ അറിയുന്ന റസൂലുള്ളാഹിനെ അറിയുന്ന ഈ മാണിക ബോധമുള്ള യുവാക്കളാ. ആ യുവാക്കളായി മാറാൻ നിങ്ങൾ തയ്യാറാണോ? അതല്ല വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ലൈംഗിക ക്ലബുകളുടെയും അതുപോലെ കള്ളിന്റെയും കഞ്ചാവിന്റെയും വ്യഭിചാരങ്ങളുടെയും അനാവശ്യങ്ങളുടെയും ഭാഗത്ത് ചിന്തിക്കുന്നവരായി ഇവിടത്തെ ഒരുപറ്റം യുവാക്കൾ മാറിപ്പോയാൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഉണ്ടായിട്ട് ഇവിടെ എത്ര പണമുണ്ടായിട്ടും കാര്യമില്ല. എന്റെ സഹോദരിമാരോട് പറയുകയാണ്, നിങ്ങളും നല്ല ദീനീ ബോധമുള്ളവരാകണം. അള്ളാഹുവിനെ അറിയുന്ന ഉമ്മപെങ്ങന്മാരെ കൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ രക്ഷയുള്ളത്. മക്കളെ പരിപാലിച്ച് ഭാവിയുടെ നേതാക്കളാക്കി മാറ്റേണ്ടത് ഉമ്മമാരാണ്. അരമനയുടെ അകത്തളത്തിൽ നിന്നാണ് ഈ മാനിക പാഠങ്ങളെ പഠിക്കേണ്ടത്. അതാ കൈത്തണ്ടയിൽ വെച്ച് പാലൂട്ടുന്ന സമയത്താണ് ഈ മാൻ കൊടുക്കേണ്ടത്. താരാട്ട് പാടുന്ന സമയത്താണ് അള്ളാഹുവിനെ കുറിച്ച് അവരുടെ മനസ്സിലേക്ക് സ്ഥാപിക്കേണ്ടത്. അവർക്ക് താലോലം പാടുന്ന നേരത്താണ് റസൂലുള്ളാഹിന്റെ മഹബത്ത് അവരുടെ കൽബിൽ സ്ഥാപിക്കേണ്ടത്. വരട്ടെ, ഞാൻ പറഞ്ഞു വന്ന സംഭവത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട സയ്യിദുന അഹമ്മദ് ബിൻ നസ്ർ റഹിമഹുല്ലാഹ് ആ കാലഘട്ടത്തിലെ ഭരണകൂടങ്ങളും അവിടെയുള്ള ശക്തികൾ മുഴുവനും പറഞ്ഞു, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞപ്പോ അഹമ്മദ് ബിൻ നസർ തങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല, അൽ ഖുർആനു കലാമുല്ലാഹ്, അതല്ലാഹുവിന്റെ കലാമാണ്. ഭരണകൂടത്തിന്റെ ക്രൂരമായ പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും നടുവിലും ആശയം മാറ്റിയില്ല, ആദർശം മാറ്റിയില്ല. അവസാനം മഹാനായ അഹമ്മദ് ബിൻ നസർ തങ്ങളുടെ ഉടലിൽ നിന്ന് തല വെട്ടി മാറ്റുകയാണ്. അതാ ഉടലും ശിരസും
രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് ഒരു ഭാഗം സുറമനറാ എന്ന പട്ടണത്തിലും അഥവാ സാമ്രാ പട്ടണത്തിലും മറ്റൊരു ഭാഗം കൊണ്ടുവന്ന് ബഗദാദിന്റെ നഗരിയിലും വെക്കുകയാണ്. എന്തിനാണ് അഹമ്മദ് ബിൻ നസ്ർ തങ്ങളെ കൊല ചെയ്യപ്പെട്ട് കളഞ്ഞത്? ആനുകാലിക ലോകത്തെ യുവാക്കൾ അറിയണം, അവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസത്തെ സംരക്ഷിക്കാനാ അന്നത്തെ കാബാലികന്മാരായ കൈകാര്യക്കാര് മഅ്മൂനെ പോലെയുള്ള മുഅ്തസിലി വാദക്കാരുടെ സപ്പോർട്ടോടെ അതാ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ നസ്ർ തങ്ങളുടെ ശരീരം അങ്ങ് വെട്ടിമുറിക്കുമ്പോൾ ഒരു ഭാഗത്തവിടുത്തെ ശരീരം കൊണ്ടുവെക്കുകയാണ്, മറുഭാഗത്തവിടുത്തെ ശിരസ് കൊണ്ടുവെക്കുകയാണ്. അവര് വിചാരിച്ചോയി മുറിച്ച മാറ്റിയത് കൊണ്ട് അഹമ്മദ് ബിൻ നസ്റിനെ പരാജയപ്പെടുത്തി എന്ന്. മഹാനവറുകളുടെ ശരീരത്തിന് മുറിവേൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ, മഹാനവറുകളുടെ വിശ്വാസത്തിന് മുറിവേൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, ഈമാനിന് കടുകിട മാറ്റമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനം മഹാനായ അഹമ്മദ് ബിൻ നസർ റഹിമഹുല്ലയുടെ ശരീരവും ഉടലും അവിടുത്തെ ശിരസും ഉടലും വെട്ടിമുറിച്ച് രണ്ടു ഭാഗത്ത് കൊണ്ടുവച്ചപ്പോ ഉടലില്ലാത്ത ശിരസ് ഖുർആനോതുകയാണ്. എന്റെ ഉമ്മ ബെങ്ങന്മാരെ ഈമാനുള്ള യുവാക്കളെ അറിയണേ, ഉടല് മാറ്റപ്പെട്ട ശിരസിരുന്നു കൊണ്ട് ഖുർആനോതുകയാണ്. പരിശുദ്ധമായ യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഖുർആനിന്റെ മഹത്വം പറയുന്ന ഖുർആനിന്റെ ഹൃദയമെന്ന് പറയപ്പെടുന്ന യാസീൻ സൂറ ഓതുകയാണ്. അത് കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ അഹമ്മദ് ബിൻ നസർ തങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരികയാണ്. ജീവിച്ചിരിക്കുന്ന 10,000 ഭീരുക്കൾക്ക് കഴിയാത്തതാണ് ഷഹീദായിപ്പോയ അഹമ്മദ് ബിൻ നസർ തങ്ങളുടെ ശിരസിരുന്ന ഖുർആൻ ഓതിയപ്പോഴേക്ക് ഇസ്ലാമിന്റെ 4 വട്ടത്തിന് പുറത്തുള്ള എത്രയോ ആളുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് വന്നില്ലേ? അഹമ്മദ് ബിൻ നസർ തങ്ങൾ മരിച്ചിട്ടില്ല, അഥവാ അവിടുത്തെ ശരീരം ഈ ലോകത്ത് നിന്ന് യാത്രയായെങ്കിലും അവിടുത്തെ ഈമാൻ മരിച്ചില്ല, തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്റെ യുവാവേ, ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള, ലോകത്തെന്നുമുള്ള പ്രയാസങ്ങളെ മറികടക്കാനുള്ള മാർഗമെന്താണ്? ഈമാനുള്ളവരെ, നിങ്ങൾ നിദാന്തമായി ഈമാനിലേക്ക് വരണേ. ഇതാണ് നമുക്കെല്ലാവർക്കുമുള്ള ശരിയായ വിജയമാർഗം. നമ്മൾ കേവലം ഇവിടെ എല്ലാ വർഷത്തിലും ഒരു ഉറൂസ് നടത്തി ഒത്തുകൂടിയിട്ട് പിരിഞ്ഞിട്ട് കാര്യമില്ല. ഒരു വർഷത്തെ ഉറൂസിന്റെ വയത് കഴിയുമ്പോ ഇവിടെയുള്ള മോമിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കണം. നിസ്കരിക്കാത്ത ആളുകൾ നിസ്കാരത്തിലേക്ക് വരണം. നിസ്കരിക്കുന്ന ആളുകൾ അതിന്റെ ആദാബുകൾ ശ്രദ്ധിക്കണം, അഥവാ സുന്നത്ത് നിസ്കരിക്കുന്നവരായി മാറണം. അങ്ങനെ ഒരു പ്രാവശ്യത്തെ ഉറൂസ് കഴിയുമ്പോ മക്കാമിൽ വന്ന വരുമാനത്തിന്റെ കണക്കല്ല ഇത്, വിജയിച്ചോ ഇല്ലേ എന്നതിന്റെ കണക്ക്. ഒരു കൊല്ലം ഈ പള്ളിയും മദ്രസയും നടത്താനുള്ള ചെലവ് ഈ കൊല്ലത്തെ ഉറൂസ് കൊണ്ട് കിട്ടിയോ എന്നല്ല കമ്മിറ്റിക്കാര് നോക്കേണ്ടത്. ഈ കൊല്ലത്തെ ഉറൂസിന്റെ വയത് കൊണ്ട് പരിപാടി കൊണ്ട് നമ്മുടെ നാട്ടിൽ ദീനീയായ ഉണർവുണ്ടായോ, ജനങ്ങൾക്ക് ഈമാനിൽ വർധനവ് വന്നോ, കള്ളുകുടിക്കാൻ ചിന്തിച്ചിരിക്കുന്ന യുവാക്കളെ പിന്തിരിപ്പിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരാനായോ,
ബോഡി ഷേപ്പ് ഫറദ ധരിച്ച് നടന്ന പെൺകുട്ടികൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇഷ്ടം വെച്ച് ദീനിയായ വേഷം ധരിക്കാനുള്ള ബോധം കിട്ടിയോ? ഒരു കൊല്ലത്തെ വഴുത് കഴിയുമ്പോ ഈ നാട്ടിൽ നിന്ന് ഒരു പത്ത് മുത്തല്ലിമീങ്ങൾ അധികം ഉണ്ടായോ? അല്ലാഹുവിനെ അറിയുന്ന മോമിനീങ്ങൾ ഉണ്ടായോ? അങ്ങനെ ഒരു മൂല്യനിർണയം നമ്മൾ ഉറൂസ് കഴിഞ്ഞിട്ട് നടത്താറുണ്ടോ? ഉറൂസൊക്കെ കഴിയുമ്പോ ഉറൂസ് കമ്മിറ്റിക്കാരോട് ചോദിക്കുകയല്ല, ഇക്കൊല്ലത്തെ നമ്മുടെ ഉറൂസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കേമായിരുന്നു. കഴിഞ്ഞ വർഷത്തെക്കാൾ ഇത്ര ലക്ഷം ഉറുപ്പ അധികം ഉണ്ട്. അതുകൊണ്ട് ഉറൂസ് വിജയിക്കൂല. ഓ, ഇക്കൊല്ലം കുറച്ച് മോശമായിരുന്നു, കഴിഞ്ഞ കൊല്ലത്തേക്കാൾ വരുമാനം കുറവാണ്, വരവും ചെലവും ഒക്കെ അങ്ങ് ഒത്തുപോയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഉറൂസ് നഷ്ടമായോ? ഇല്ല. അതെല്ലാം ദീനീയായ ആവശ്യങ്ങൾക്കാണ്. നിങ്ങളെല്ലാം സഹായിക്കണം. ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന സംഭാവനകൾ ഈ പള്ളിയുടെയും ഈ മഹലിന്റെയും ഈ പരിസര പ്രദേശത്തെയും സ്ഥാപനപരമായ ദീനീയ മുന്നേറ്റത്തിനാണ്. അതാവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനമായുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഈമാനികമായ ഉണർവ് എവിടെയാണെന്നറിയലാണ്. അഥവാ സിറാജുദ്ദീൻ വലിയുള്ളാഹി എന്നവരെ നമ്മൾ ഓർക്കാനുള്ള കാരണം അവിടുന്ന് വലിയ സമ്പന്നനായിരുന്നതിന്റെ പേരിലല്ല, നാടുവാഴിയായിരുന്നതിന്റെ പേരിലല്ല. മഹാനവറുകളെ നമ്മൾ ഓർക്കാനുള്ള കാരണം അവർ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ച മഹാന്മാരെന്ന നിലക്കാണ് നമ്മളവരെ ആദരിക്കുന്നത്. ആണ്ടറുതികൾ ആഘോഷിക്കുന്നതെങ്കിൽ അവരുടെ അനുയായികളായി മാറാൻ ഈമാൻ വേണ്ടേ? ഈമാനില്ലാതെ വേറൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, ഈ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ഉമ്മത്ത് അനുഭവിക്കുന്നുണ്ട്. ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മറികടന്ന് ജയിക്കാനുള്ള ഊർജം എന്ന് പറയുന്നത് അൽ ഈമാനുബില്ലാ, അല്ലാഹുവിലുള്ള ഈമാനാണ്. ഇവിടെ നമ്മളെ ടെൻത്തിന്റെയും ട്വൽത്തിന്റെയും ഒക്കെ എക്സാം കഴിഞ്ഞ സമയമായിരിക്കും, വെക്കേഷൻ കാലയളവായിരിക്കും. നമ്മുടെ കുട്ടികൾ ഇന്ന് കണ്ടില്ലേ, ചില കുട്ടികൾ ഇന്ന് ബെർമുഡ ധരിച്ച് നടക്കുന്നുണ്ട്, ചില കുട്ടികൾ അതാ മുട്ടിന് താഴെ വരെയുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്നുണ്ട്, ചില കുട്ടികൾ മുടി ഇങ്ങനെ അന്താരാഷ്ട്രത്തിലേക്ക് കൂർപ്പിച്ച് നടക്കുന്നുണ്ട്. ചില ആളുകളെ കണ്ടാൽ ഏതെല്ലാം പേക്കോലങ്ങളാണ് ഈ ഉമ്മത്തിന്റെ മക്കൾ ഇന്ന് ആടിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഒന്ന് മടക്കി കൊണ്ടുവരണ്ടേ? ഇലാ ജനാബി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുറ്റത്തേക്ക് അവരെ കൊണ്ടുവരണം. കാരണം എന്താണ്? ഇലാ ദലീല ത്വരീഖി ഇലൽ ഇലാ ഇല്ല മുതാബഅത്തുർ റസൂലിൽ മുക്മില ഫീ ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബ്ബൻ വതാബിഅല്ലാ തഅദിലാ. എന്റെ ഈമാനുള്ള ജനങ്ങളെ, അല്ലാഹുവിലേക്ക് ചേരാനുള്ള ഏറ്റവും ഏകമായ മാർഗമെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിലൂടെയല്ലാതെ ഈമാൻ ഏറാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും മനസ്സ് വരേണ്ടത് ഇലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്കാണ്. ഖുദാ കീ റസാ ചാഹതേ ദോ ആലം, ഖുദാ ചാഹതാ ഹേ റസായേ മുഹമ്മദ്.
എല്ലാവരും അള്ളാഹുവിന്റെ പ്രീതിയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അള്ളാഹു അതിന് ഡിമാൻഡ് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ പ്രീതിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടം കരഗതമായാൽ അള്ളാഹുവിന്റെ ഇഷ്ടം നേടാ അപ്നെ മഹബൂബ് കോയേ ഖുദാനെ കഹാ തോ ജോ ചാഹേ തോ ഖിബ്ലാ ബദൽ ജായേഗാ ജോ ഹെ തേരീ റസാ ജോ ഹെ തേരീ റസാ വോ ഹെ മേരീ റസാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്നതിലൂടെയാണ് അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് മഹാനായ ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങൾ പറയുന്നത് അപ്നെ മഹബൂബ് കോ ഏ ഖുദാനെ കഹാ മഹബൂബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു തആല പറഞ്ഞു തൂ ജോ ചാഹേ തോ ഖിബ്ലാ ബദൽ ജായേഗാ തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ഖിബ്ലയെ നമ്മൾ നിശ്ചയിച്ചു തരാം. തങ്ങളുടെ ഇഷ്ടം ഫലനുവല്ലി അന്നക ഖിബ്ലതൻ തർദാഹ കഅബാലയത്തിലേക്ക് തന്നെ ഖിബ്ല പുനഃസ്ഥാപിച്ചു തരാം. എന്തേ കാരണം? തർദാഹ തങ്ങൾക്ക് ഇഷ്ടം അതായതുകൊണ്ട്. കാരണം എന്താണ്? ജോഹേ തേരീ റസാ ഓഹേ മേരീ റസാ എന്താണോ നബി തങ്ങളുടെ ഇഷ്ടം അതാണ് അള്ളാഹുവിന്റെ ഇഷ്ടം. അള്ളാഹു തആലക്ക് ഡിമാൻഡ് നബി തങ്ങളുടെ ഇഷ്ടമുണ്ടോ എന്നതാണ്. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ എന്റെ ചെറുപ്പക്കാരാ നമ്മുടെ ഓരോ ഭാവത്തിലും ഭാഷയിലും രീതിയിലുമെല്ലാം നമ്മൾ ആലോചിക്കേണ്ടത് അറിയേണ്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പ്രീതിയുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടമുണ്ടോ എന്നാണ് നമ്മൾ ഓരോ കാര്യത്തിലും ആലോചിക്കേണ്ടത്. നീ നിന്റെ ടൈറ്റ് ഫിറ്റ് ബർമുഡ അല്ലെങ്കിൽ നിന്റെ ശരീരത്തിന്റെ മാന്യതയ്ക്ക് നിരക്കാത്ത ബർമുഡ ധരിച്ചു നടന്നാൽ അത് നിന്റെ ഹബീബിന് ഇഷ്ടമല്ല, അതുവഴി അള്ളാഹുവിന് ഇഷ്ടമല്ല മോനെ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ശരീരത്തിന്റെ നീളവും വണ്ണവും അന്യ പുരുഷന്മാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നീ പരിഷ്കാരത്തിന്റെ പർദ ധരിച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിച്ച് നീ തെരുവിലിറങ്ങിയാൽ അത് ഹബീബായ നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. അന്യ പുരുഷന്മാരോടൊപ്പം നീ മുഖം തുറന്ന് ശരീരത്തിന്റെ ഭാഗങ്ങൾ തുറന്നിട്ടിറങ്ങിയാൽ അത് ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമല്ല. ഇത് നീ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം. പർദ ധരിച്ചതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കേണ്ട. ആ പർദയുടെ ഉള്ളിലും നമുക്ക് ഈമാൻ വേണം. ഞങ്ങളുടെ ദക്ഷിണ കേരളത്തിലൊക്കെ പണ്ട് പർദ ധരിക്കുന്ന സ്ത്രീകൾ വളരെ വിരളമാണ്. എന്റെ ഉമ്മയൊക്കെ ബുർഖ ധരിക്കുന്ന കാലത്ത് പലരും കൂക്ക് വിളിച്ച അനുഭവം എന്റെ ജ്യേഷ്ഠനൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അത്രയും അപൂർവമായി ആളുകൾ ധരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് എല്ലായിടത്തും പർദ വളരെ സാർവത്രികമാണ്. എന്താ കാരണം? എല്ലാവർക്കും ഈമാൻ കൂടിയത് കൊണ്ടല്ല, പർദയുടെ ഉള്ളിലുള്ള ഈമാൻ ഇന്ന് ചോർന്നുപോയി. കേവലം ഒരു കറുത്ത ലോഹ ഇട്ടത് കൊണ്ട് സ്വർഗത്തിലെത്താമെന്ന് വിചാരിക്കണ്ട. മാന്യമായി ശരീരത്തെ മറയ്ക്കുന്ന ഒരു വസ്ത്രമെന്ന നിലക്കാണ് ഇസ്ലാം പർദയെ പ്രമോട്ട് ചെയ്യുന്നത്. അതേ സമയത്തിന് കണ്ടില്ലേ സിനിമാ നടികൾ ആരൊക്കെയോ പർദയിട്ട് പരിഷ്കാരത്തിന്റെ സ്റ്റൈല് കൊണ്ടുവന്നപ്പോൾ അത് ഫോം ചെയ്തുകൊണ്ട് നടക്കുന്ന ഉമ്മമാര് സഹോദരിമാര് വന്നോന്ന് മാത്രമല്ല,
പർദ കമ്പനിക്കാര് മാർക്കറ്റ് കൂട്ടാൻ വേണ്ടി ശരീരത്തിന്റെ ഭാഗഭാവങ്ങളെല്ലാം അന്യപുരുഷന്മാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള പുതിയ പുതിയ പരിഷ്കൃത പർദകൾ ഇറങ്ങിയപ്പോൾ ഈമാൻ പർദയിൽ നിന്ന് ചോർന്നു പോയില്ലേ പറഞ്ഞു വരുന്നത് എനിക്കും നിനക്കും ജയിക്കാനുള്ള മാർഗമേതാണ് ഇലാ റസൂലില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മടങ്ങലാണ് തങ്ങളുടെ തിരുചര്യകളിലേക്ക് വരലാണ് കേട്ടോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കലാണ് നബി തങ്ങൾക്ക് എന്താണോ ഇഷ്ടം ഹബീബായ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഒരു നോട്ടം നമുക്ക് കിട്ടിയാൽ നമ്മൾ അതുവഴി തന്നെ രക്ഷപ്പെട്ടു പോയി അത്രയും വലിയ നേതാവാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഒരു ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളുടെ കൂടെ ഒരു യാത്ര കഴിഞ്ഞു വരികയാണ് ആ സമയത്ത് യാത്രാസംഘം വഴിയിൽ ഇറങ്ങി നിസ്കാരത്തിന് വേണ്ടി വാങ്ങുകൊടുത്തപ്പോൾ അപ്പുറത്ത് മറ്റൊരു യാത്രാസംഘമുണ്ട് ആ സംഘത്തിലെ ഒരാൾ അതാ അപശബ്ദമുണ്ടാക്കി ബഹളമുണ്ടാക്കുകയാണ് ഇപ്പോഴും ഏതോ ചില ചങ്ങായിമാരൊക്കെ വാങ്കിനെതിരെ വന്നേക്കണം വാങ്കിന്റെ അർത്ഥം അവർക്കറിയാത്തത് കൊണ്ടാണ് അതിന്റെ മഹത്വം അവർക്കറിയാത്തത് കൊണ്ടാണ് മാത്രമല്ല പള്ളിയിൽ നിന്ന് വാങ്ക് കേൾക്കുമ്പോൾ അത് പരിഗണിക്കുന്ന മോമിനീങ്ങൾ കുറഞ്ഞപ്പോഴാ നമുക്ക് ഈ പരീക്ഷണങ്ങളൊക്കെ വന്നത് പള്ളിയിൽ നിന്ന് വാങ്കുലി കേൾക്കുമ്പോ അതിനെ മാനിക്കുന്ന ഉമ്മത്ത് വേണം ആ വാങ്കിന് ഉത്തരം കൊടുക്കുന്നവർ വേണം വാചകം കൊണ്ടും കർമ്മം കൊണ്ടും ഉത്തരം കൊടുക്കുന്നവർ വേണം വാങ്ക് കേൾക്കുമ്പോൾ ആ വാങ്കിന് ഉത്തരം ചെയ്യണം ആ വാങ്കിന് ഉത്തരം ചെയ്യൽ രണ്ട് രീതിയിലാണ് ആ വാങ്ക് കേൾക്കുന്ന സമയത്ത് അതേ വാചകങ്ങൾ ചൊല്ലിക്കൊണ്ടുള്ള ഉത്തരം രണ്ടാമത്തേതോ പള്ളിയിലേക്ക് അല്ലെങ്കിൽ മുസല്ലയിലേക്ക് വന്നുകൊണ്ടുള്ള ഉത്തരമാണ് ഈ രീതിയിൽ ഈ ഉമ്മത്ത് വാങ്കിനെ വേണ്ട പോലെ മാനിച്ചാൽ നമ്മളുടെ മേലെ വരാൻ ആരും തയ്യാറാവൂല ഇരിക്കട്ടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രാസംഘം വാങ്കുകൊടുത്തിട്ട് നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോ അപ്പുറത്തെ മറ്റൊരു യാത്രാസംഘത്തിലെ ഒരാൾ അപശബ്ദമുണ്ടാക്കുകയാണ് ബഹളമുണ്ടാക്കുകയാണ് വാങ്ക് കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു അല്ല ആരാണ് നേരത്തെ ഇവിടെ ബഹളമുണ്ടാക്കിയത് ആരാ അവരെല്ലാരും കൂടെ പറഞ്ഞു അബൂ മഹദൂറ എന്ന് പറയുന്ന ഇയാളുണ്ടല്ലോ ഇയാളാണ് ബഹളം ഉണ്ടാക്കിയത് ഇയാളാണ് ബഹളം ഉണ്ടാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു വാങ്കിന്റെ മഹത്വം അയാൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണല്ലോ അതിന്റെ ആശയം അറിഞ്ഞാൽ അയാൾ ഇങ്ങനെ കളിയാക്കേണ്ടതില്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു അല്ലിൻ ആ വാങ്ക് ഞങ്ങൾ കൊടുത്ത വാങ്ക് നീ ഒന്ന് ചൊല്ലിയേ അപ്പ അയാള് പറഞ്ഞു എനിക്കറിയൂല എനിക്ക് ആ വാങ്ക് ചൊല്ലാൻ കൊടുക്കാൻ അറിയൂല അപ്പോൾ ഹബീബായ നബി തങ്ങളെ വാങ്കിന്റെ ഓരോ വാക്കും ചൊല്ലിക്കൊടുക്കുകയാണ് അയാളത് ഏറ്റു ചൊല്ലുകയാണ് ഏറ്റു ചൊല്ലിക്കഴിയുമ്പോ ഹബീബായ നിബിധങ്ങൾ അദ്ദേഹത്തിന്റെ മൂർധാവിൽ കൈവച്ച് തലയുടെ മേലെ കൈവച്ച് മുൻഭാഗത്തുകൂടി പൊക്കിൽ വരെ അങ്ങ് തടകിയപ്പോൾ ആബൂ മഹദൂറ എന്ന് പറയുന്ന ആള് പറയുകയാണ്
ഇങ്ങനെ ഒരു തലോടൽ കിട്ടുന്നതിന് മുമ്പ് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഈ പ്രവാചകനായിരുന്നു. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുക്കരം കൊണ്ട് എന്നെ ഒന്ന് തലോടി കഴിഞ്ഞപ്പോൾ അഹബ്ബുൽ ഖൽഖി ഇലയ്യ റസൂലുള്ളാഹ് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി മാറി. ജിസ് തറഫ് ഉടുകൈ ദമ മദം ആഗയ ഉസ് നിഗാഹേ ഐനായത് പേ ലാക്കോ സലാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? അവിടുത്തെ നോട്ടം ഒരു സ്ഥലത്ത് പതിഞ്ഞാൽ ആ സ്ഥലം അനുഗ്രഹീതമായി മാറി. അത്രയും വലിയ പുണ്യമുള്ള നേതാവാണ് അഷ്റഫുൽ വറ ഖായിദുൽ ഉറുൽ മുഹജ്ജലീൻ സയ്യിദുൽ അബ്റാർ. എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ അകത്തളത്തിലിരുന്ന് സ്നേഹത്തിന്റെ ഇഷ്ടകുസുമങ്ങളെ വിരിയിച്ച് ലോകത്തിന് മുഴുവനും അനുരാഗത്തിന്റെ പറുദീസ ഒരുക്കിയ അത്ഭുതങ്ങളുടെ സ്നേഹലോകമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബായ തങ്ങളുടെ ഒരു നോട്ടം ആത്മീയമായി ലഭിച്ചാൽ മോനെ നമ്മൾ രക്ഷപ്പെട്ടുപോയി. ആ റസൂലുള്ളാനെ അറിയുമോ മോനെ? ഹബീബായ തങ്ങളുടെ ഉപ്പാനെയും ഉമ്മാനെയും അവിടുത്തെ മക്കളെയും അറിയുമോ മോനെ? ഇന്ന് നമുക്ക് ഇന്റർനെറ്റ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ചാനലുകളുണ്ട്, സൈറ്റുകളുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കുറെ വെക്കേഷൻ ക്യാമ്പുകളിൽ പങ്കെടുത്തു. വേനൽക്കാലത്ത് പലവിധ ക്യാമ്പുകൾ നടക്കലുണ്ട്, ഇവിടെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഈ സമുദായത്തിലെ കുറെ കുട്ടികളെ പല പ്രാവശ്യമായിട്ട് കിട്ടിയപ്പോ ഞാൻ അവരോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എത്ര മക്കളാണ്? ആ മക്കളിൽ ആണെത്ര പെണ്ണെത്ര? പേര് ഏതെല്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എത്ര മക്കളാ? അതിൽ ആണെത്രയാ? അതിൽ പെണ്ണെത്രയാ? ആ മക്കളുടെ പേര് ഏതെല്ലാം? ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കെ. സാധാരണക്കാരായ ആളുകൾ സ്വന്തം ഒന്ന് ചോദിച്ചു, നബി നിങ്ങൾക്ക് എത്ര മക്കളാ? അതിൽ ആണെത്രയാ? പെണ്ണെത്രയാ? ഓറെ പേരെന്താ? ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അത് അറിയുന്നില്ല. എന്റെ മുമ്പിൽ കുറെ ഏറെ ആളുകൾ പ്രായമുള്ള ഉപ്പമാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അവർക്കറിയാമായിരിക്കും. എന്നാൽ പുതിയ തലമുറയ്ക്ക് ഇത് പഠിക്കാൻ അവസരമില്ല, അല്ലെങ്കിൽ അവരതിനെ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ മക്കളെ ഇത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കഴിഞ്ഞ വെക്കേഷനിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുമായി വേനലവധി സമയത്ത് കണ്ടുമുട്ടിയപ്പോൾ അങ്ങനെ മുത്തുനബി തങ്ങളുടെ മക്കളുടെ പേര് പറയാൻ കഴിഞ്ഞ മക്കൾ വളരെ കുറവാണ്. 100 പേരിൽ ഒരാളൊക്കെയാണ് അതിനെ മറുപടി പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ ഒരു ക്യാമ്പിൽ 100 പേരുണ്ട്, ഒരൊറ്റ കുട്ടിക്ക് പോലും പൂർണമായി ഉത്തരം അറിയുമായിരുന്നില്ല. നമുക്കറിയോ? നമ്മൾ ആലോചിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമുക്ക് എന്തറിയാം? നമ്മുടെ മക്കൾക്ക് നമ്മൾ നബി തങ്ങളെ കുറിച്ച് വല്ലതും പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഹബീബായ തങ്ങളെ കുറിച്ച്, അവിടുത്തെ ജീവിതത്തെ കുറിച്ച് നമ്മളെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? എന്നാൽ അറിയണേ മോനെ, ഹബീബായ തങ്ങളെ കുറിച്ച് ഒരാള് നല്ലതുപോലെ അറിഞ്ഞാൽ, ഹബീബായ തങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ച് ഒരാൾ അറിഞ്ഞാൽ പിന്നെ ഈ ലോകത്തൊരു പെണ്ണിന്റെയും പിന്നാലെ പോല.
ഒരു പെണ്ണ് ഹബീബായ നബിതങ്ങളെ നന്നായി വായിച്ചാൽ ഒരാണിന്റെയും പിന്നാലെ അനാവശ്യ സ്നേഹത്തിന് പോവില്ല. കാരണം കൽബ് കൊണ്ട് സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ നേതാവാരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയാൻ വേണ്ടി മാത്രം ഒരു കിതാബല്ല, പത്ത് കിതാബല്ല, ഒരു വിജ്ഞാനശാഖ തന്നെ ഉണ്ട് നബി തങ്ങളെ കുറിച്ച്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയാൻ വേണ്ടി മാത്രം ഒരു വിജ്ഞാനശാഖ, അഷ്ഷമാഇലുൽ മുഹമ്മദിയ്യ എന്നാണ് ഇതിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയാൻ ഒരു വിജ്ഞാനശാഖയുണ്ട്, അശ്ശമായിൽ. ആ വിജ്ഞാനശാഖയിൽ എന്താ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ നിസ്കാരം പഠിപ്പിച്ചു എന്നല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിന്റെ മസലകൾ എങ്ങനെ പറഞ്ഞു തന്നു എന്നല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന്റെ സൗന്ദര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിന്റെ സൗന്ദര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇമയുടെ സൗന്ദര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തത്തിന്റെ സൗകര്യം, സൗന്ദര്യം, ഇരിപ്പിന്റെ സൗന്ദര്യം, അവിടുത്തെ വിരിപ്പിന്റെ സൗന്ദര്യം, അവിടുത്തെ കിടപ്പിന്റെ സൗന്ദര്യം, അവിടുത്തെ നോട്ടത്തിന്റെ സൗന്ദര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ സൗന്ദര്യം മാത്രം പറയാനാണ് അശ്ശമായിലുൽ മുഹമ്മദിയ്യ എന്നൊരു വിജ്ഞാന ശാഖയുള്ളത് കേട്ടോ. നമ്മൾ കൊല്ലത്ത് ത്വയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രവും ജീവിതവും പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സെന്ററാണ്. അവിടെ വെച്ചുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിൽ വിരചിതമായ ഏറ്റവും ലോകാംഗീകാരമുള്ള കിതാബായ ഇമാം തുർമുദിയുടെ അശ്ശമായിലുൽ മുഹമ്മദിയ്യ 413 അല്ലെങ്കിൽ 15 ഹദീസുകൾ ഉള്ള കിതാബാണ്. ആ കിതാബ് നമ്മൾ ഒറ്റയടിക്ക് ഇരുത്തിയിട്ട് ഓതി തീർക്കുന്ന ഒരു മജ്ലിസ് ഉണ്ട്. വ്യാഴാഴ്ച രാത്രി രാവിലെ തുടങ്ങിയാല് വെള്ളിയാഴ്ച വൈകുന്നേരം തീരും. അങ്ങനെ ഒരു മജ്ലിസ് ഉണ്ട്. മുഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും മുതഅല്ലിമീങ്ങൾക്കും ഒക്കെ പങ്കെടുക്കാം. പ്രിയമുള്ളവരെ, ശമായിലുൽ മുഹമ്മദിയയുടെ മജ്ലിസാണ്. അതിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യമാണ്. ആ കൂട്ടത്തിൽ നിങ്ങളൊന്ന് നോക്കിയാൽ വജ്മല മിൻകലം തറഖത്തു ഐനീ വഹസന മിൻകലം തറഖത്തു ഐനീ വജ്മല മിൻക ലം തലിദിൻ നിസാഉ. ഓ ഹബീബായ നബി തങ്ങൾ ആരാണ്? അത്രമേൽ സൗന്ദര്യമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, അത്രമേൽ സൗന്ദര്യമുള്ള ഒരാളെയും ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല. ഖുലിഖത മുബറഅ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഓ തങ്ങളെ, ഒരു ന്യൂനതയും അവിടുത്തെ കുറിച്ച് പറയാനില്ല. സാധാരണ ഒരു മനുഷ്യനെ കണ്ടാൽ നീളം കൂടിയെന്ന് ചിലപ്പോൾ പറയും, കുറഞ്ഞെന്ന് ചിലപ്പോൾ പറയും, വണ്ണം കൂടിയെന്ന് പറയും, വണ്ണം കുറഞ്ഞെന്ന് പറയും, വെളുത്തവൻ വെളുപ്പ് കൂടിപ്പോയെന്ന് പറയും, കറുപ്പ് കൂടിപ്പോയെന്ന് പറയും, മുഖത്തെ വലിയ കലകളുണ്ടെന്ന് പറയും. ഒരുപാട് ന്യൂനതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഓരോരുത്തർക്കും പറയാനുണ്ട്. എന്നാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ ഖുലിഖത മുബറഅ മിൻ കുല്ലി ഐബി, ഒരു ന്യൂനതയും പറയാനില്ല, നീളം കൂടിയെന്നില്ല, നീളം കുറഞ്ഞെന്നില്ല, അവിടുന്ന് ഒത്ത വലിപ്പമുള്ള നേതാവാണ്. അവിടുത്തെ ശരീരത്തിന്റെ സൗന്ദര്യം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജഇറാനിൽ വെച്ച് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖമീസ് ഊരിയിട്ട് അരമുണ്ടും മേൽമുണ്ടും മാത്രം ധരിക്കാൻ ഒരുങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരയുടെ മേലെയുള്ള ഭാഗം ഞാനങ്ങ് കണ്ടപ്പോൾ വാർത്തെടുത്ത പൊന്നുപോലെ, വാർത്തെടുത്ത പൊന്നുപോലെ, സ്വർണം പോലെയാണ്, എന്തൊരു സൗന്ദര്യമാണ്. അങ്ങനെയുള്ള സൗന്ദര്യത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്തെല്ലാമാണ് ചരിത്രത്തിലുള്ളതെന്നറിയുമോ? അവിടുത്തെ ചുണ്ടുകളെങ്ങനെ, വിരലുകളെങ്ങനെ, കൈവെള്ള എങ്ങനെ, കൈപ്പത്തി എങ്ങനെ, ഇങ്ങനെ ഓരോന്നോരോന്ന് വിശദീകരിച്ച് വിശദീകരിച്ച് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? كأنك قد خلقت كما تشاء. തങ്ങളെ തങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ തങ്ങളെ പടച്ചു വെച്ചതുപോലെ. ഇനി ഞാനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളെ ശരീരം ഡിസൈൻ ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോഴുള്ള മാതിരിയാണോ നിങ്ങൾ ചെയ്യുക? ഞാൻ പറയുമല്ല. നമ്മൾ ഓരോരുത്തരും നോക്കൂ, നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ശരീരത്തെ ഡിസൈൻ ചെയ്യാൻ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ, ചിലര് പറയും കുറച്ചുകൂടി നീളം കൊടുത്തേനെ, ചിലര് പറയും കുറച്ചുകൂടി വണ്ണം കൊടുത്തേനെ, ചിലര് പറയും കുറച്ചുകൂടി വണ്ണം കുറച്ചേനെ, ചിലര് പറയും എന്റെ മുഖം നീണ്ട മുഖമാണ് ഒന്ന് റൗണ്ടാക്കിയേനെ, ചിലര് പറയും എന്റെ മുഖം റൗണ്ടാണ് ഒന്ന് ദീർഘമുള്ള മുഖമാക്കിയേനെ. ഇങ്ങനെ ഓരോരുത്തർക്കും പലതും പറയാനുണ്ടെങ്കിൽ ഹബീബായ തങ്ങളോ കഅന്നക ഖദ് ഖുലിഖത കമാ തശഊ, അവിടുന്ന് ഉദ്ദേശിച്ച പോലെ ആക്കിത്തന്ന മാതിരിയാണ്, തങ്ങൾക്കൊരു കുറവുമില്ലല്ലോ. യാ റസൂലല്ലാഹ്, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരികളെ, ഏതെങ്കിലും അന്യ പുരുഷന്മാരെ പ്രേമിച്ചിട്ട് കൽബ് കേടുവരുത്തല്ലേ മോളെ? ഇന്ന് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടവനെ ഇഷ്ടം വെച്ച് ഉമ്മാന്റെയും ഉപ്പാന്റെയും മുമ്പിൽ നല്ല മോളാണ് ഉള്ളറയിൽ ആരെയൊക്കെയോ താലോലിച്ച് നടക്കുന്ന പെൺകുട്ടികളുള്ള കാലമാണ്. എന്റെ പൊന്നുമോളെ, നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്ന നേതാവാരാണ് മദീനയിൽ വിശ്രമിക്കുന്ന സൗന്ദര്യത്തിന്റെ അതുല്യ ധാമമാണ്, സൗന്ദര്യത്തിന്റെ അതുല്യ ഭാവമാണ് റഹ്മത്തുൽ ആലമീൻ ഖായിദുൽ ഉറുൽ മുഹജ്ജലീൻ സയ്യിദി വമലാദി വകഅസി വമശ്റബി വവിസാലി. ഈ ഹബീബായ തങ്ങളെ സ്നേഹിച്ചാൽ അപ്പങ്ങൾ പറയും, ഉസ്താദെ മുസ്ലിയാരെ, നിങ്ങൾ തുടങ്ങിയപ്പോ പറഞ്ഞത് സിറിയയിലെ കലാപമാണല്ലോ, നിങ്ങൾ തുടങ്ങിയപ്പോൾ പറഞ്ഞത് ലോകത്ത് നടക്കുന്ന ഭീകരവാദങ്ങളാണല്ലോ, ലോകത്ത് നടക്കുന്ന പ്രതിസന്ധികളാണല്ലോ.
ഈ പ്രതിസന്ധികളെ മറികടക്കാൻ നബിതങ്ങളുടെ മഹബത്താണ് ഏറ്റവും വലിയ ആയുധം. അതേതെല്ലാം നിലയിലാണ് ആയുധമായി മാറുന്നത്? റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടം വെക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുക. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടിയാൽ ഇവിടെ ജീവിച്ചിരുന്നാലും രക്ഷയാണ്, കൊല്ലപ്പെട്ടാലും രക്ഷയാണ്, മരിച്ചാലും രക്ഷയാണ്. ബേജാറു വേണ്ട. അതുകൊണ്ടല്ലേ ബദറിന്റെയും ഉഹദിന്റെയും ഖന്ദഖിന്റെയും ഹുനൈനിന്റെയും തബൂക്കിന്റെയും അതുപോലെ തന്നെ മൂത്തത്തിന്റെയും രണാങ്കണങ്ങളിൽ മരിച്ചു വീണ ഓരൊറ്റ സഹാബിയും അഹോ കഷ്ടമെന്ന് പറഞ്ഞ് ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടില്ല. ഇസ്ലാമിന്റെ പോരാട്ട ഭൂമികളിൽ മരണപ്പെട്ട് വീണ സഹാബികളെല്ലാം അവരും മരണത്തിന്റെ സമയത്ത് പറഞ്ഞതെന്താണ്? ഇലൽ ജന്ന, ഞങ്ങൾ ആനന്ദത്തിലാണ്, ഞങ്ങൾ ആനന്ദത്തിലാണ്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? ജാബിർ തങ്ങളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹ് ചോദിച്ചു, ജാബിറേ എന്താണ് വേണ്ടത്? ജാബിറേ, ജാബിർ തങ്ങൾ പറഞ്ഞു, എനിക്ക് ദുനിയാവിലേക്ക് പോണം, ഇനിയും ഷഹീദാവണം, പിന്നെയും പോണം, പിന്നെയും ഷഹീദാവണം. അങ്ങനെ ആയിരം ജന്മം എനിക്ക് നൽകിയാൽ ആയിരം ഷഹാദത്തിന് ഞാൻ റെഡിയാണ്. ഇതല്ലേ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മുത്തുനബി തങ്ങള് പഠിപ്പിച്ചില്ലേ? അപ്പൊ ജാബിർ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോ ശരീരത്തിന് പരിക്ക് പറ്റിയെങ്കിലും അത് പരാജയമല്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്മാ ബീവിയോട് പറയുകയാണ്, മോളെ അസ്മാ സലാം മടക്കണേ, മോളെ സലാം മടക്കുമോളെ. എന്തേ? നിന്റെ ഭർത്താവ് ജഅഫർ വന്നു, സലാം പറയുണ്ട്, സലാം അടക്കാൻ പറഞ്ഞു. മൂത്തത്തിന്റെ രണാങ്കണത്തിൽ ഷഹീദായ, മൂത്തത്തിന്റെ രണാങ്കണത്തിൽ ഷഹീദായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരന്റെ മകനാണ്, അഥവാ സഹോദര തുല്യനല്ലേ ജഅഫർ റളിയല്ലാഹു അൻഹു. ആ ജഅഫർ തങ്ങളങ്ങ് ഷഹീദായി. നാളുകൾ കഴിയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന, മോളെ അസ്മാ നിന്റെ ഭർത്താവ് ജഅഫർ വന്ന് സലാം പറയുന്നു, സലാം മടക്കണേ മോളെ. സലാം മടക്കി. അപ്പോൾ പറഞ്ഞു, നിന്റെ ഭർത്താവ് ജഅഫർ ഇല്ലേ, രണ്ട് കൈയും വിച്ഛേദിക്കപ്പെട്ട് രണ്ട് കാലും മുറിക്കപ്പെട്ടാണ് മൂത്തത്തിൽ വെച്ച് ഷഹീദായത്. പക്ഷേ സ്വർഗത്തിൽ യതീറു ബിജനാഹൈഹിൽ ജന്ന, സ്വർഗത്തിൽ രണ്ട് ചിറകിലിങ്ങനെ പാറിക്കളിക്കുകയാണ് ജഅഫർ. ഞാൻ കാണുന്നുണ്ട് ജഅഫർ ഇങ്ങനെ പറന്നു വന്നത്. അപ്പോൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞു, ഓ നബിയേ, ഞാനിത് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്, തങ്ങൾ തന്നെ ഒന്ന് പറയുമോ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വന്നു. സൈദൽ മിംബറ വാസന വാസന അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. എന്നിട്ട് അവിടെയുള്ള മുഅ്മിനീങ്ങളോട് പറയുകയാണ്,
ജാഫർ വന്നിരുന്നേ രണ്ട് ചിറകിൽ പാറി കളിച്ചിട്ടാണ് ജാഫർ വന്നത് ജാഫർ വന്ന് സലാം പറഞ്ഞേ ആ ജാഫർ തങ്ങൾ ഷഹീദായത് പരിശുദ്ധരായ ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിലാണ് പ്രത്യക്ഷ ലോകത്ത് നോക്കിയാൽ പരിക്ക് പറ്റിയെങ്കിലും ആ ജാഫർ തങ്ങൾ സ്വർഗത്തിൽ പാറി കളിക്കുകയാണ് അപ്പോൾ മഹബ്ബത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടമെന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് മരിച്ചാൽ സ്വർഗം കിട്ടാനാണ് ജീവിക്കുന്ന കാലത്ത് ഇജ്ജത്ത് കിട്ടാനാണ് സിറിയയിലെ മക്കൾക്കുള്ള മോചനം അതാണ് ഫലസ്തീനിലെ മക്കൾക്കുള്ള മോചനം അതാണ് മക്കയിലൂടെ നബിതങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം വലിയ പീഡനത്തിലാണ് സുമയ്യ റളിയല്ലാഹു അൻഹു ക്രൂരമായി പീഡിപ്പിക്കുകയാണ് രഹസ്യ ഭാഗത്ത് കുന്തം അതാ കുന്തം ഉപയോഗിച്ച് പീഡിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കുടുംബമേ ക്ഷമിക്കണം നിങ്ങൾക്ക് സ്വർഗമുണ്ട് നിങ്ങൾക്ക് സ്വർഗമുണ്ട് ബഹുമാനപ്പെട്ട യാസിർ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുന്നത് ബഹുമാനപ്പെട്ട യാസിർ തങ്ങൾക്ക് ലഭിക്കുന്നത് ആ സ്വർഗത്തിലേക്കുള്ള പ്രതീക്ഷയാണ് ആ സ്വർഗത്തിലേക്കുള്ള പ്രതീക്ഷയാണ് ഇങ്ങനെ വെച്ചേക്കണേ എനിക്ക് കുറക്കല്ലേ ബഹുമാനപ്പെട്ട യാസിർ റളിയല്ലാഹു അൻഹുവിന് ഇടക്ക് ഇങ്ങനെ കളിക്കാതെ ഇടക്ക് വെച്ചിരുന്ന സൗണ്ടിൽ ഞാനിവിനെ പൊതുവെ മൈക്കിലൊന്നും പറയില്ല ഇപ്പൊ എനിക്ക് വേണ്ട പോലെ അങ്ങനെ ആയിട്ടല്ല പിന്നെ ഞാനൊരു സദസ്സിനോട് അങ്ങനെ ഒരു ബഹുമാനം വേണമല്ലോ അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിൽ തന്നാല് നന്നായി അപ്പോൾ ബഹുമാനപ്പെട്ട യാസിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് സബറൻ ആല യാസിർ മൗഇദകുമുൽ ജന്ന ഓ യാസിർ കുടുംബമേ ക്ഷമിക്കണം നിങ്ങൾക്കുള്ള വീട് സ്വർഗമാണ് അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ഈ ലോകത്ത് ഏതെല്ലാം പ്രതികൂല സാഹചര്യമുണ്ടായാലും ഏതെല്ലാം സംഘട്ടനങ്ങൾ വന്നാലും ഏതെല്ലാം പ്രാതികൂല്യങ്ങൾ വന്നാലും ലോകത്തുള്ള സാമ്രാജ്യങ്ങൾ മുഴുവനും ഇസ്ലാമിനെതിരെ വന്നാലും നമുക്ക് ജയിക്കാനുള്ള മാർഗമെന്ന് പറയുന്നത് അൽ ഈമാനു ബില്ലാഹ് അല്ലാഹുവിലുള്ള അചഞ്ചലമായ ഈമാനാണ് കേട്ടോ അമേരിക്കയിലെ ഭരണാധികാരിയായ റൊണാൾഡ് ട്രംപിനെ എന്താണ് മുസ്ലിങ്ങളോട് ഇത്ര വലിയ വിരോധം നിങ്ങൾ വിചാരിച്ചോ മുസ്ലിം രാജ്യങ്ങളുടെ കയ്യിലുള്ള സൈന്യത്തെ പേടിച്ചിട്ടാണെന്ന് അങ്ങനെ ഒരു പേടി അമേരിക്കയ്ക്ക് വേണ്ട എന്താ കാരണം ആറ് അറബ് രാജ്യങ്ങളുടെയും സൈനിക ബന്ധം അമേരിക്കൻ മിലിട്ടറിയോടാ ഒമാൻ ഒഴികെയുള്ള ആറ് അറബ് രാജ്യങ്ങളിൽ ഒമാൻ ഒഴികെയുള്ള അഞ്ച് രാജ്യങ്ങളുടെയും മിലിട്ടറി അലയൻസ് അമേരിക്കയോടാ ഒമാനോ ബ്രിട്ടനോടാണ് പിന്നെയുണ്ടോ സൈനികപരമായി ആര് രാജ്യങ്ങളെ അമേരിക്ക ഭയക്കേണ്ടത് ഇല്ല അമേരിക്കയേക്കാൾ വലിയ സാങ്കേതികത ഈ അറബ് രാജ്യങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ല ഇല്ല ഒരുപക്ഷേ ഇന്ത്യ പോലെയുള്ള മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ നാസയെ അത്ഭുതപ്പെടുത്തുന്ന വിക്ഷേപണമാണ് PSLV-യിലൂടെ 104 ഉപഗ്രഹങ്ങളെ നമ്മൾ വിക്ഷേപിച്ചത് അത്രയും വലിയ സാങ്കേതികത പോലും ഈ അറബ് രാജ്യങ്ങൾക്കില്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം
പിന്നെ എന്തിന്റെ പേരിലാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും എല്ലാം മുസ്ലിങ്ങൾക്കെതിരെ ഉള്ള ആക്ഷൻ എടുക്കുന്നത്? എന്തുകൊണ്ടാണ്? നമ്മളെക്കാൾ വലിയ സൈന്യം, അവരെക്കാൾ വലിയ സൈന്യം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണോ? അല്ല. ലോകത്തെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരാരാണ്? അമേരിക്കയും ഇസ്രയേലുമാണ്. അവരല്ലേ ഇറാഖിലേക്ക് ആയുധം കൊടുക്കുന്നത്? അവരല്ലേ ഇറാനിന് ആയുധം കൊടുക്കുന്നത്? അവരല്ലേ യമനിന് ആയുധം കൊടുക്കുന്നത്? അവരല്ലേ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ആയുധം കൊടുക്കുന്നത്? അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് വേറെ വരുമാനമൊന്നുമില്ല. ആയുധ കച്ചവടമാണ് അവരുടെ പ്രധാന വരുമാനം. എന്നിരിക്കെ അമേരിക്കയും ജർമ്മനിയും പോലെയുള്ള രാജ്യങ്ങൾ എന്തിനാണ് ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ ഭയക്കുന്നത്? എന്തിനാണ്? ഇവിടെ നിങ്ങൾ വിചാരിക്കും മുസ്ലിം തീവ്രവാദികൾ, ഇസ്ലാമിക ഭീകരവാദികൾ, അതൊക്കെ ലോകത്തെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്, മീഡിയകളുടെ സൃഷ്ടിയാണ്. അത് വിശദീകരിക്കേണ്ട വേദിയിൽ നമ്മൾ വിശദീകരിക്കാം. അത് കേവലം എന്റെ അഭിപ്രായമല്ല, കൃത്യമായ ന്യായങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാം. ഇരിക്കട്ടെ. പിന്നെ എന്താണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും എല്ലാം ഈ വിധത്തിൽ മുസ്ലിങ്ങളെ കയറ്റിക്കൂടാ, ഇസ്ലാമിന്റെ ആളുകൾക്ക് വിസ കൊടുത്തുകൂടാ, അറബ് രാജ്യങ്ങൾക്ക് വിസ നൽകിക്കൂടാ എന്ന് പറയാനുള്ള കാരണം എന്താണ്? മറ്റൊന്നുമല്ല, ഇസ്ലാമിനെ മറികടക്കാനുള്ള ഒരു മതസംഹിത അവരുടെ കയ്യിലില്ല. ഖുർആനിനെ വെല്ലാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം ലോകത്തൊരു രാജ്യത്തിന്റെ കയ്യിലും ഇല്ല, ഒരു മതവിഭാഗത്തിന്റെ കയ്യിലും ഇല്ല, ഒരു ജനവിഭാഗത്തിന്റെ കയ്യിലും ഇല്ല. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകഗുരുവായ മുത്തുനബി തങ്ങൾ പാരായണം ചെയ്തു തന്ന ഖുർആൻ അതേ ടോണിൽ, അതേ രീതിയിൽ കോടാന കോടി ജനങ്ങൾ ഇന്നും പാരായണം ചെയ്യുകയാണ്. അതിൽ വള്ളി പുള്ളി വിസർഗത്തിന് വ്യത്യാസമില്ല. ഇനിയോ ലോകത്തുള്ള ഖുർആനിന്റെ കോപ്പി മുഴുവനും കത്തിച്ചു കളയാൻ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് തയ്യാറായാൽ അതുകൊണ്ട് ഖുർആൻ ഇവിടെ നില്ലാതാകുമോ? ഇല്ല, ഇല്ല. ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഖുർആൻ മനപ്പാഠമാണ്. ഞാനിങ്ങനെ നോക്കുമ്പോ കേരളത്തിലെ തന്നെ മലബാർ ജില്ലകളുടെ അത്രയൊന്നും ദീനീ സ്ഥാപനം ഞങ്ങളുടെ തെക്കു ഭാഗത്തില്ല, വളരെ കുറവാണ്. നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ ചിലപ്പോ 1000 കുട്ടികൾ ഇപ്പൊ ഖുർആൻ മനപ്പാടാക്കാൻ പഠിക്കുന്നുണ്ടാവും. ചെറിയൊരു ജില്ലയാണല്ലോ. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂര് പോലുള്ള മുസ്ലിം പോപ്പുലേഷൻ ഒന്നുള്ള ജില്ലയല്ല. അവിടെ തന്നെ 1000 കുട്ടികളെ ഇപ്പോൾ ഖുർആൻ മനപ്പാടമാക്കാൻ പഠിക്കുന്നുണ്ടാവും. നമ്മളുടെ സ്ഥാപനത്തിൽ തന്നെ കാദിസിയുടെ പിനാക്കിൽ എന്ന സെഷനിൽ 55 കുട്ടികൾ പഠിക്കുന്നുണ്ട്. സ്കൂൾ ഓഫ് ഖുർആൻ ആൻഡ് സയൻസിൽ 100 കുട്ടികൾ പഠിക്കുന്നുണ്ട്. കാദിസിയുടെ മെയിൻ ക്യാമ്പസിൽ 60 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിന്റെ കണിയാപുരം ക്യാമ്പസിൽ വേറെയും മെഹ്ഫൂദ് ഉണ്ട്. പ്രിയമുള്ളവരെ, അതിനു പുറമെ പെൺകുട്ടികൾക്ക് ഹൈഫത് പഠിക്കാനുള്ള സ്ഥാപനമുണ്ട്. കഴിഞ്ഞ സമ്മേളനത്തിൽ 12 പെൺകുട്ടികൾ ഹാഫത്തുകളായി ഇറങ്ങി. അൽഹംദുലില്ലാ, ഇവിടെയും ഹൈഫത്തിനുള്ള സംവിധാനമുണ്ട്. നിങ്ങളെല്ലാം നിങ്ങളുടെ മക്കളെ ഇവിടെ പഠിപ്പിച്ച് നല്ല ഹൈഫത്താക്കി, നല്ല ഹാഫിദുകളാക്കി അവരെ കൊണ്ടുവരണം. അതിനുള്ള അപേക്ഷയുടെ സമയമാണ്. പള്ളിയിൽ ഉസ്താദുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, യുഎഇയിലെ പള്ളിയിലേക്ക് 100 ഇമാമിങ്ങൾ, ഹാഫിളീങ്ങളെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നു. കേരളത്തിൽ നിന്ന് കഴിഞ്ഞത് തന്നെ 200 ഹാഫിളീങ്ങൾ പോയി. ഇപ്പൊ വീണ്ടും അടുത്തിപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞു, ഇനിയും 100 ഹാഫിളുകൾ പോകുന്നു.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയവർ. ഇതുപോലെ ഒരു ഗ്രന്ഥം ലോകത്ത് വേറെ ഏതാണ്? ഇതുപോലെ ഒരു വേദം ലോകത്ത് വേറെ പറയാനുണ്ടോ? ഇല്ല. ആറ്, അതാണ് റൊണാൾഡ് ട്രംപിനെ തലവേദനയാക്കുന്നത്. ഇസ്ലാമിനെ മറികടക്കാൻ അവരുടെ കയ്യിൽ ഒരു സംഹിതയില്ല. ഖുർആനെ മറികടക്കാൻ അവരുടെ കയ്യിൽ ഒരു ഗ്രന്ഥമില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറികടക്കാൻ ഒരു നേതാവിനെ ലോകത്ത് കാണാനില്ല. അതല്ല മുസ്ലിയാരെ, നിങ്ങളുടെ പള്ളിയുടെ മുറ്റത്ത് കിട്ടിയ വേദിന്ന് നിങ്ങൾ മുസ്ലിമായ ഒരു മുസ്ലിയാരായ നിങ്ങൾ പറയല്ലേ മുഹമ്മദ് നബി തങ്ങളെ പോലൊരു നേതാവ് വേറല്ലാന്ന്. നിങ്ങൾക്കെല്ലാം ബോധ്യപ്പെടുന്ന തെളിവുണ്ടതിന്. എന്താണ് തെളിവ്? നൂറ് കോടിയിലേറെ വരുന്ന മുസ്ലിമീങ്ങൾ ഇന്ന് അഞ്ചു നേരം ആരാധന നടത്തിയിട്ടുണ്ട് ലോകത്ത്. ഈ അഞ്ചു നേരത്തെ ആരാധനയിൽ ഏകദേശം 9 പ്രാവശ്യത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. അസ്സലാമു അലൈക അയ്യുഹ നബി, അസ്സലാമു അലൈക അയ്യുഹ നബി, അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന അഞ്ചു നേരത്തെ ആരാധനയിൽ ചുരുങ്ങിയത് 9 പ്രാവശ്യം വിളിച്ചു അസ്സലാമു അലൈക അയ്യുഹ നബി. 100 കോടി ജനങ്ങൾ 9 പ്രാവശ്യം മിനിമം സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു വേറെ, ഈ കോടിക്കണക്കിന് പ്രാവശ്യം ലോകത്തെ ആവർത്തിച്ച് സല്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു നേതാവ് വേറെ ആരാണ്? നിങ്ങൾ നോക്ക്, ഇത് മതപരമായ ഒരു തെളിവല്ലല്ലോ ഞാൻ പറഞ്ഞത്. മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ദിക്കിൽ നിന്നും മൈക്കുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, വീട്ടിന്റെ ഉള്ളിലാവട്ടെ പള്ളിയിലാവട്ടെ, വാങ്കും ഇഖാമത്തും കൊടുക്കുന്ന സമയത്ത് 2 പ്രാവശ്യം അതാ ചൊല്ലുകയാണ്, 2 തവണ ചൊല്ലുകയാണ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നോക്കൂ, ഇങ്ങനെ ഒരു ദിവസം ഉദയാസ്തമാനത്തിന്റെ ഇടയിൽ എത്ര കോടി പ്രാവശ്യമാണ് ഒരു നേതാവിന്റെ പേര് പറയുന്നത്? ഇതുപോലെ ലോകത്ത് വേറെ ഒരു നേതാവാരാണ് കാണാനില്ലെന്ന് മാത്രമല്ല ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്, 1400 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ലുകളുടെ ഇടയിലുള്ള വിടവിന്റെ സൗന്ദര്യമാണ്, അവിടുത്തെ കാൽപ്പാടിന്റെ സൗന്ദര്യമാണ്, അവിടുത്തെ ആംഗ്യത്തിന്റെ സൗന്ദര്യമാണ്, അവിടുത്തെ പൊരികത്തിന്റെ സൗന്ദര്യമാണ്, അവിടുത്തെ ഇമകളുടെ സൗന്ദര്യമാണ്, അവിടുത്തെ കൺപോളകളുടെ സൗന്ദര്യമാണ്. ഇതുപോലെ ഡീറ്റെയിലായി ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ഒരു നേതാവിനെ ലോകത്ത് കാണാനില്ല. മാഷാ അല്ലാഹ്, അവിടെയാണ് റൊണാൾഡ് ട്രംപ് ആലോചിച്ചത്, ഞങ്ങൾ എത്ര ആളുകളെ ഇറാഖിൽ കൊന്നിട്ടും, ഇറാനിൽ കൊന്നിട്ടും, ഫലസ്തീനിൽ കൊന്നിട്ടും, സിറിയയിൽ കൊന്നിട്ടും, കണ്ടില്ലേ അമേരിക്ക മെനിയാന്ന് കാണിച്ച ഒരു അഹങ്കാരം അല്ലെങ്കിൽ ധിക്കാരം റഷ്യയോടെന്ന നിലക്ക്, ബഷാറുൽ അസദിനോടെന്ന നിലക്ക് പ്രതികാരമെന്ന് പറഞ്ഞിട്ട് സിവിലിയന്മാരുള്ള സ്ഥലത്തല്ലേ അമേരിക്കയുടെ ബോംബ് വീണത്? ഇന്നാലില്ലാ. ഇതുപോലെ ഓരോ രാജ്യങ്ങളും എത്രയെത്ര മുസ്ലിമീങ്ങളെയാണ് കൊന്നൊടുക്കിയത്. സിറിയയുടെ കഥ, ധിക്കാരിയും അഹങ്കാരിയുമായ ബഷാറുൽ അസദിന്റെ കൂടെ, അതാ റഷ്യ. റഷ്യയും അമേരിക്കയും അവരുടെ ആയുധങ്ങൾ പരിശോധിക്കാൻ സിറിയയിലെ ഓമന മക്കളെയല്ലേ കൊന്നുകളയുന്നത്? ഇത്രയൊക്കെ കൊന്നൊടുക്കിയിട്ടും, ഇത്രയൊക്കെ കൊന്നൊടുക്കിയിട്ടും യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൺവേർട്ട് ചെയ്യുന്നത് ഇലൽ ഇസ്ലാം.
അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആളുകൾ കൺവേർട്ട് ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഇസ്ലാമിലേക്കാണ്. അവിടെ ബലാത്കാരമില്ല, അവിടെ പ്രീണനങ്ങളില്ല, അവിടെ പീഡനങ്ങളില്ല. ഇത് ഇസ്ലാമിന്റെ മഹത്വമാണ്. അതാണ് ട്രംപിന് തലവേദന വരുന്നത്, വേറൊന്നല്ല. വേറെ ഒന്നുമല്ല, ഇത് ഞാൻ എന്റെ നിഗമനം പറഞ്ഞതല്ല, രേഖകൾ വെച്ചുകൊണ്ട് പറയാം. ഈ ഒരു മതപ്രഭാഷണ വേദിക്ക് അതിന്റെ ആധികാരികമായ ഉദ്ധരണികളും മറ്റുമൊക്കെ പറയുന്നതിന് സമയമേറെ വേണം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കണില്ല. അങ്ങനെയുള്ള ഉദാത്തമായ മതമാണ് നമ്മുടെ മതം. അതേ സമയത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ഒരൊറ്റ മതക്കാരനെയും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല, ഒരൊറ്റ മതക്കാരനെയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. നമ്മുടെ മതം പഠിപ്പിക്കുന്നത് അതാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് ഓരോ നാട്ടിലെയും എല്ലാ മതക്കാരും വരും. അല്ലയോ ഉസ്താദേ, അല്ലയോ മൊയ്ലാരാപ്പളേ, അല്ലെങ്കിൽ അല്ലയോ മൗലാന, എന്റെ കുട്ടിക്ക് സുഖമില്ല, നിങ്ങൾ ഈ നൂലൊന്ന് മന്ത്രിച്ചു തരണേ. എത്രയെത്ര അന്യമതക്കാരാണ് വരുന്നത്, നമുക്കതിൽ വിരോധമില്ല, നമുക്കതിൽ പ്രയാസമില്ല. അവരും മനുഷ്യരാണ്, അവരുടെ വേദനയും വേദനയാണ്, അവരുടെ വിശപ്പും വിശപ്പാണ്, അവരുടെ നൊമ്പരവും നൊമ്പരമാണ്. അത് മാറിക്കിട്ടണമെന്ന ഗുണകാംക്ഷികളായ ആലിമീങ്ങളാണ് കഴിഞ്ഞുപോയത്. ഞങ്ങളുടെ ഉപ്പ അഥവാ ഞങ്ങളുടെ പിതാവ് തെക്കൻ കേരളത്തിലെ പല പള്ളികളിലും ഖാദിയും പല പള്ളികളിലും മുദരിസും ഖതീബുമായി സേവനം ചെയ്തവരാണ്. ഞങ്ങളുടെ നാട്ടിൽ എന്റെ അയൽവാസികളിൽ തൊട്ടടുത്തുള്ള ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് എല്ലാം മറ്റു മതക്കാരായ ആളുകളാണ്. പക്ഷേ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ നാട്ടിൽ നിന്ന് ഏത് മതക്കാരൻ അതാ കല്യാണത്തിന് ഒരുങ്ങിയാൽ, പുതിയ ആപ്പിള ഇറങ്ങിയാൽ, പുതിയ പെണ്ണൊരുങ്ങിയാൽ, ഒരു വീട് വെക്കാൻ ഉദ്ദേശിച്ചാൽ, ഏത് നല്ല കാര്യത്തിനും ഉപ്പാന്റെ അടുക്കൽ വന്നിട്ട് ഒരു പൊരുത്തം വാങ്ങാറുണ്ട്. പുതിയ ആപ്പിളമാർ ഒരുങ്ങിയിറങ്ങിയിട്ട് വീട്ടിന്റെ മുറ്റത്ത് വരാറുണ്ട്. ഉപ്പയോട് പറയും, അതാ ഉസ്താദേ, ഞാനിങ്ങനെ പുതിയ ആപ്പിള ഒരുങ്ങിപ്പോവുകയാണ്. ഉപ്പ പറയും, നിങ്ങൾക്ക് സന്തോഷമുണ്ടാവട്ടെ. അങ്ങനെ എല്ലാ മതക്കാരും വരുന്നു. ഇതാണ് ഓരോ നാട്ടിലെയും കഴിഞ്ഞ അലിമീങ്ങളുടെ ചിത്രം. അവരോട് വിരോധമുണ്ടോ? ആലോചിച്ചു നോക്കണേ. അവരവരുടെ മതങ്ങളിൽ വിശ്വസിക്കെ തന്നെ അവർക്ക് മാനുഷികമായ മൂല്യങ്ങൾ പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കണ്ടില്ലേ ഹാജ മൊയ്നുദ്ദീൻ ചിഷ്തി അൽ അജ്മീരി തങ്ങൾ, അജ്മീർ ഹാജ തങ്ങളുടെ ആണ്ടിന്റെ മാസമാണല്ലോ റജബ്. ആ അജ്മീർ ഹാജ തങ്ങളുടെ മക്കാമിലേക്ക് ഇപ്പോൾ നിങ്ങൾ ചെന്നാലും എല്ലാ മതക്കാരായ ജനങ്ങളുമുണ്ട്. ആ ഹാജ തങ്ങളെ കൊണ്ട് ദശലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും ഒരാൾക്കും ഹാജ തങ്ങളോട് വിരോധമില്ല. മഹാനവറുകളുടെ പേരു തന്നെ എന്താണ്? ഗരീബ് നവാസ്, പാവപ്പെട്ടവരുടെ അത്താണിയാണ്. അവിടെ ലങ്കർ വാങ്ങാൻ വരുന്നത് ഹിന്ദു സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, ക്രൈസ്തവ സഹോദരി സഹോദരന്മാരുണ്ട്, ഒരു പക്ഷേ ടൂറിസ്റ്റുകളായ യൂറോപ്യന്മാരുണ്ട്. എല്ലാവരും അവിടെ വരുന്നുണ്ട്. ഡൽഹിയിൽ അധികാരത്തിലിരുന്ന എല്ലാ പ്രസിഡന്റ് പ്രധാനമന്ത്രിമാരും അതാ അജ്മീറിലെത്തിയില്ലേ? സുൽത്താനുൽ ഹിന്ദല്ലേ? ആ സുൽത്താനുൽ ഹിന്ദിന് ഒരു മനുഷ്യനോടും വിരോധമില്ല.
ആ ഒരു മമതയാണ് ഇസ്ലാം പഠിപ്പിച്ചത്, ആ ഒരു സഹോദര്യമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ആളുകൾ ഓരോ നാട്ടിലും ചെന്നപ്പോൾ ആ നാട്ടുകാരായ ആളുകൾ അവരെ സ്വീകരിക്കുന്നത്. ആ നല്ല സ്വഭാവം കണ്ടുകൊണ്ടാണ്. ആ നല്ല മൂല്യങ്ങൾ നമ്മളൊന്ന് വെച്ച് പുലർത്തണേ. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, എല്ലാ വിജയത്തിനുമുള്ള നിദാനം, എല്ലാ മോക്ഷത്തിനുമുള്ള നിദാനം, എല്ലാ രക്ഷയ്ക്കുമുള്ള കാരണം മഹബ്ബത്തു റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കലാണ്. എന്റെ ഉമ്മപെങ്ങന്മാരോട് ഈമാനിന്റെ ഭാഷയിൽ പറയുകയാണ്, സീരിയല് കണ്ട് സമയം കളയല്ലേ, സിനിമ കണ്ട് ആയുസ് കൊല്ലല്ലേ, അനാവശ്യങ്ങളിൽ ഇടപെട്ട് നേരം കളയല്ലേ. നമുക്കൊരു നേതാവുണ്ട്, ആ നേതാവാരാണ്? മെമ്മദീനേ ചല, മെമ്മദീനേ ചല, പെറകറം ഹോഗയാ, മെമ്മദീനേ ചല, മേരെ ഗന്ദേ കദം, ഓറവും കാഹറം, ലാജ രഖ്നാ ഖുദാ, മെമ്മദീനേ ചല. ഞാൻ മദീനയിലേക്ക് പോവുകയാണ്, ഞാൻ മദീനയിലേക്ക് പോവുകയാണ്. അതെല്ലാ ദാനത്തിൻ്റെയും കേന്ദ്രമാണ്. ഒരു പ്രതിമയില്ല, ഒരു ചിത്രമില്ല, ഒരു ചിത്രീകരണമില്ല, ഒരു ഫോട്ടോ ഇല്ല. കോടാനകോടി ജനങ്ങളുടെ കൽബിൻ്റെ ഉള്ളിൽ നിറപ്രഭയായി ജീവിക്കുന്ന നേതാവല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാവിലെ ആയി വൈകുന്നേരത്തിനിടയിൽ കോടിക്കണക്കിന് ജനങ്ങൾ, നൂറുകോടി ജനങ്ങൾ, 9 പ്രാവശ്യമല്ല, 10 പ്രാവശ്യമല്ല, ഹബീബായ നബി തങ്ങളുടെ പേര് മിനിമം ഒരു സാധാരണ മുസ്ലിം പറയുന്നത്. എന്നിട്ട് ഈ സദസ്സിൽ തന്നെ ചിലപ്പം ഉണ്ടാകും ദിവസേന 1000 സ്വലാത്ത് ചെല്ലുന്നവരിവിടെ ഉണ്ടാകാം, 100 സ്വലാത്ത് ചെല്ലുന്നവരുണ്ടാകാം. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിയാൽ ചമൻ ചമൻ കെതിൽ കശി ഗുലോ കെഹി വശബി നബി വൈതന പ്യാര നാമുഹേ നബി 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 മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്തൊരു രാജാവിനും പറയാനില്ല, ലോകത്തൊരു ഭരണാധികാരിക്കും പറയാനില്ല, ലോകത്തൊരു തമ്പുരാനും പറയാനില്ല, ലോകത്തൊരു നാടുവാഴിക്കും പറയാനില്ല, ലോകത്തൊരു പ്രസിഡന്റിനും പറയാനില്ല, ലോകത്തൊരു രാജാവിനും പറയാനില്ല, ലോകത്തൊരു പ്രധാനമന്ത്രിക്കും പറയാനില്ല, ലോകത്തൊരു ചീഫ് മിനിസ്റ്റർക്കും പറയാനില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സബ്സെ അഅലാ വഉലാ ഹമാരാ നബി, പിന്നെ മൗലാക പ്യാരാ ഹമാരാ നബി, സബ്സെ ഊഞ്ചാ വഊഞ്ചാ ഹമാരാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. പറഞ്ഞാൽ നേരം വെളുത്താലും തീരില്ല, പിന്നെ വൈകിയാലും തീരില്ല, അനന്തമായി തുടർന്നാലും ഒടുങ്ങില്ല. അങ്ങനെയുള്ള വർണ്ണനയുടെ വസന്തഘോഷങ്ങളുടെ മുഴുവൻ പ്രയാണങ്ങളും വന്നാലും മതിയാകാത്ത നേതാവ് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ മുറുകെ പിടിക്കണേ മോനെ, നീ കള്ള് ഷാപ്പിന്റെ മുമ്പിലേക്ക് നടന്നാൽ ആദ്യം കരയുന്നത് മുത്തുനബിയാണ് മോനെ. ഉമ്മയും ഉപ്പയും അറിയാതെ നീ കഞ്ചാവ് തൊട്ടാൽ ആദ്യം വേദനിക്കുന്നത്, ആദ്യം പൊട്ടിക്കരയുന്നത് മദീനത്തുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ്
صلى الله عليه وسلم തങ്ങളാണ് മോനേ അതുകൊണ്ട് നീ അത് ചെയ്യല്ലേ മോനേ നിന്റെ പാൻസ് നിര്യാണിക്ക് താഴെയായാൽ അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല മോനേ നീ എവിടുന്ന് ബർമുടയിട്ട് തെരുവിലിറങ്ങി മാനം കളയുന്ന വസ്ത്രം ധരിച്ചാൽ അത് ഹബീബായ തങ്ങൾക്ക് പൊരുത്തമില്ല മോനേ എന്റെ പൊന്നു പെങ്ങളെ വാട്സപ്പിലൂടെ അന്യ പുരുഷന്മാരോട് അനാവശ്യമായ ചാറ്റിങ് അത് ഹബീബിന് ഇഷ്ടമല്ല മോളെ അത് വേണ്ട മോളെ അതുകൊണ്ട് അന്യ പുരുഷന്മാരോട് ഇടകലരല്ലേ പെങ്ങളെ ചാറ്റിങ് വേണ്ട അത് ചീറ്റിങ്ങിന്റെ വഴിയാണ് വഴി മാറല്ലേ മോളെ തഖ്വയോടെ ജീവിക്കണേ സ്വഹാബത്ത് പറഞ്ഞില്ലേ പോരാട്ടക്കളങ്ങളുടെ ചാരത്ത് നിൽക്കുമ്പോഴും കൂരമ്പകളെ വരുമ്പോഴും ചിലപ്പോ ആളുകൾ വിചാരിക്കും കണ്ടില്ലേ സിറിയയിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു ഫലസ്തീനിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു ഇന്ത്യയിൽ അവിടെ എവിടെയായി പ്രതിസന്ധികൾ വരുന്നു ഇവിടെ പേടിയില്ല പേടിയില്ല എന്തേ പേടിയില്ലാത്തത് ഈ ലോകത്ത് എന്നും ജീവിക്കാൻ ആരും വന്നിട്ടില്ല ഇവിടെ എന്നെന്നും ജീവിക്കാൻ ആരെങ്കിലും വന്നെങ്കിലല്ലേ ബേജാറുള്ളൂ ഇവിടെ എന്നെന്നും ജീവിക്കാൻ ഒരാളും വന്നിട്ടില്ല ആജ്നഹി തോക്കൽ ഹംബി ജായെങ്കിൽ ഇന്നല്ലെങ്കിലും നാളെ നമ്മൾ പോവും ഒന്നെങ്കിൽ വയസ്സായിട്ട് അല്ലെങ്കിൽ രോഗിയായിട്ട് ചിലപ്പോ കൊല്ലപ്പെട്ടിട്ട് ഏതായാലും ഇവിടുന്ന് പോണം പിന്നെണ്ടോ ബേജാറ് പക്ഷേ ഒരു കാര്യത്തിലേ ബേജാറുള്ളൂ പോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈമാനിൽ ഉറച്ചുകൊണ്ട് പോകണം അതൊന്നുറച്ചു കിട്ടണം എന്ന ബേജാറേ ഉള്ളൂ വേറെ ഇവിടെ ബേജാറുണ്ടായിട്ട് കാര്യമുണ്ടോ എത്രയോ ആളുകൾ മരിച്ചു പോകുന്നു പക്ഷേ നമുക്ക് ബേജാറ് വേണ്ടത് അല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ചിന്തയിൽ അല്ലാഹുവിനുള്ള അജഞ്ചലമായ വിശ്വാസത്തിൽ ഇവിടുന്ന് മരിച്ചു പോകണം അതേ ഉള്ളൂ അങ്ങനെ മരിച്ചാൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖിനൻ ബിഖൽബിഹി ومصدقا بأركانه وانتقل إلى الله سبحانه وتعالى على عقيدته الصحيحة دخل الجنة ഒരാള് ആ ഈമാനോടെ മരിച്ചാൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് ഹിയ ജന്നത്തുൻ തോബത്ത് വതാബ നഈമുഹ വനഈമുഹ ബാഖിൻ വലൈസ ബിഫാനി നല്ല സ്വർഗം ഉദ്യാനം അവിടെ കാത്തു നിൽക്കും മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ആ ഒരു നല്ല ഈമാനോടെ മരിക്കണം അതുമാത്രമല്ലേ മുഅ്മിനീങ്ങളെ നമുക്ക് ബേജാറുള്ളൂ അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹേബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് വരുമ്പോൾ അവര് വിളിക്കുകയാണ് ഞങ്ങൾ കൂടിയെത്താൻ ഒരു കേന്ദ്രമില്ല തങ്ങളല്ലാതൊരു കേന്ദ്രമില്ല തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് ഒരു ഉമ്മത്തിന് ഓടിയെത്താനുള്ള കേന്ദ്രം ആ ഉമ്മത്തിലെ നബിയാണ് അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ ഏത് പ്രയാസഘട്ടത്തിലും ഏത് പ്രതിസന്ധി സാഹചര്യത്തിലും നമുക്ക് ജയിക്കാനുള്ള വഴി അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടം വെക്കലാണ് തഖ്വയോടെ ജീവിക്കലാണ് അവസാനം ഈമാനോടെ മരിക്കണം എന്ന നല്ല ചിന്തയാണ് വേണ്ടത് അല്ലാഹു തആല നമ്മെ എല്ലാം സ്വാലിഹീങ്ങൾപ്പെടുത്തി തരട്ടെ എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വന്നാൽ എന്റെ പ്രിയമുള്ള ഉപ്പമാരെ ജ്യേഷ്ഠന്മാരെ ഇത്ര നേരം നമ്മളെ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഭൗതികമായ കാര്യലാഭത്തിനല്ല എന്തെങ്കിലും ഒരു താൽക്കാലികമായ നേട്ടത്തിനല്ല അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് പൊരുത്തം കിട്ടാനാണ് റിള കിട്ടാനാണ്
ഇവിടെ വിശ്രമിക്കുന്ന ഔലിയാക്കളെ ഓർക്കുന്നത് ഈ നാട്ടിൽ ഒരു ആഘോഷം നടത്താനല്ല, ഇവിടെ ഈമാനികമായ ഒരു ഉണർവ് കിട്ടാനാണ്. അതുകൊണ്ട് നല്ല മനസ്സോടെ ഇത് പവിത്രമായ റജബ് മാസമല്ലേ, അള്ളാഹുവിനോട് ഏറെ തൗബ ചെയ്ത് മടങ്ങേണ്ട മാസമല്ലേ, അതുകൊണ്ട് നല്ല ഈമാനോടെ ഞാനും നിങ്ങളും ദിക്റുകൾ വർദ്ധിപ്പിക്കണം, സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം, തഖ്‌വയോടെ ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മദ്ഹ് ചൊല്ലണം. നല്ല ഈമാനോടെ ജീവിക്കുന്ന മുത്തഖീങ്ങളാവണം. പരമാവധി സ്വലാത്ത് ചൊല്ലണം. അവസാനം എന്റെ കൂട്ടുകാരാ, പ്രിയമുള്ള ഉപ്പമാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയെങ്കിലും നമുക്കൊന്ന് കാണണ്ടേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയെങ്കിലും ഒന്ന് കിനാവിൽ കാണണ്ടേ? അല്ലാഹുവേ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾ കൂടി ചെല്ലാനുള്ള കേന്ദ്രം ഹബീബായ തങ്ങളാണ്. ഈ ലോകത്ത് വെച്ച് ഞങ്ങൾക്ക് കിനാവിൽ ഒരുപാട് തവണ കാണിച്ചു തന്ന് അല്ലാഹു, അവിടുത്തെ തിരുമുഖം ഞങ്ങൾക്കൊന്ന് സുപരിചിതമാക്കി തരണേ റഹ്മാനേ, ഒരുപാട് തവണ അവിടുത്തെ കാഴ്ച ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ, ഒരുപാട് തവണ അവിടുത്തെ കാഴ്ച ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ, മദീനയിലെത്താൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനേ. പ്രിയമുള്ളവരെ, ബിലാൽ റളിയല്ലാഹു അൻഹു ചിരിക്കുകയാണ്, ബിലാൽ തങ്ങൾ ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മുഹമ്മദൻ ഓ ബിലാലേ, എന്തിനാണ് ചിരിക്കുന്നത്? നാളെ ഞാൻ എന്റെ കൂട്ടുകാരെ കാണാൻ പോവാണ്, അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. ബിലാലേ, നിങ്ങളുടെ കൂട്ടുകാരാരാണ്? മുഹമ്മദൻ വഹിസ്ബാ, നാളെ ഞാൻ മരിക്കാൻ പോവുകയാണ്, അതാണ് എന്റെ യാത്ര. നാളെ ഞാൻ കാണാൻ പോണ കൂട്ടുകാരാരാണ്? എന്റെ ഹബീബായ തങ്ങളാണ്, അവിടുത്തെ സ്വഹാബത്താണ്. മരിക്കുന്നതിന്റെ തലേന്ന് ബിലാല് തങ്ങൾക്ക് ആവേശമാണ്, ആഘോഷമാണ്. നാളെ ഞാൻ പോവാണല്ലോ, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോവാണല്ലോ, നാളെ ഞാൻ പോവാണല്ലോ, ഹബീബിന്റെ അടുത്തേക്ക് പോവാണല്ലോ എന്ന നിലക്ക് ബിലാല് തങ്ങൾ ചിരിച്ചുകൊണ്ടാണ് പോയത്. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഞങ്ങൾക്കും അവസാനം ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട്. നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഹബീബായ തങ്ങളെ ഒരുപാട് തവണ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റഹ്മാനേ. അവിടത്തേക്ക് പൊരുത്തമുള്ളൊരു രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ സ്വകാര്യ ജീവിതം എല്ലാവിധ തെറ്റുകളിൽ നിന്ന് നീ കാവൽ നൽകി പരസ്യ ജീവിതം ജനങ്ങൾക്ക് മാതൃകയാകാൻ പറ്റുന്ന നല്ല ജീവിതമാക്കി നീ തഖ്വ ഞങ്ങൾക്ക് നസീബാക്കണേ അല്ലാഹ്. എല്ലാവരും നല്ല മനസ്സോടെ ഈ മജ്‌ലിസ് ഹബീബായ തങ്ങൾ കാണും. ഫസയറല്ലാഹു അമലക്കും വറസൂലു എന്ന നല്ല പ്രതീക്ഷയോടെ നല്ല മനസ്സിരുത്തിയിട്ടൊരു പത്ത് സ്വലാത്ത് ചൊല്ലി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലി, ഇൻഷാ അല്ലാഹ് നമുക്കൊരു പത്ത് ദിക്റ് ചൊല്ലി അല്ലാഹുവോട് ദുആ ചെയ്യാം. ദുആ ഒരു ചടങ്ങൊന്നുമല്ല, ദുആ കാര്യപ്പെട്ട അദ്ദുആ ഹുവൽ ഇബാദ. ചിലർ വിചാരിക്കും മൊയ്ലിയാർ വയലു കഴിഞ്ഞല്ലോ,
പിന്നെ ദുആ അല്ലേ ഉള്ളൂ പോകാന്ന് വിചാരിക്കും. ഇല്ല, ദുആ ആണ് ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അദ്ദുആഉഹുൽ ഇബാദ. നമ്മൾ ആരോടാ ചോദിക്കുന്നത്? ചോദിക്കാതെ കോടിക്കണക്കിന് നിഅമത്ത് തന്ന അള്ളാഹുവിനോട്. നമ്മൾ ആര് ചോദിച്ചിട്ട് തന്ന ആരോഗ്യം കൊണ്ടല്ലല്ലോ ഇവിടെ നിൽക്കുന്നത്. നമ്മളെ പ്രായമുള്ള ആളുകൾ മരിച്ചോയില്ലേ? നമ്മളെ പ്രായമുള്ള ആളുകൾ ക്യാൻസർ ആയി കിടക്കുന്നില്ലേ? അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളൊക്കെ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അള്ളാഹുവിന്റെ മഹലായ ഫളാണ്. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ചോദിച്ചിട്ട് തന്നതല്ല അതൊന്നും. അങ്ങനെയുള്ള അള്ളാഹുവിന് ചോദിക്കുമ്പോഴോ തരാൻ റബ്ബിന്റെ വല്ല കുറവുണ്ടോ? എന്റെ സൃഷ്ടികൾ മുഴുവനും ഒരു മൈതാനിയിൽ ഒരുമിച്ചുകൂടി ഓരോരുത്തരും ഓരോ ആഗ്രഹം എന്ന നിലക്ക് ചോദിച്ചാൽ എല്ലാവർക്കും നൽകിയാലും അള്ളാഹുവിന്റെ ഖജനാവുന്ന ഒരു പൊട്ടുപോലും കുറയൂല. അങ്ങനത്തെ രാജാവായ അള്ളാഹ്. പിന്നെ ചോദിക്കുമ്പോ വിഷമമുണ്ടോ? നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ഇന്നൊരു പിരിവിന് വന്നു, അടുത്ത ആഴ്ച വീണ്ടും ഒന്ന് വന്നു, മൂന്നാമത് വന്നാൽ ചിലപ്പോൾ നിങ്ങൾ മുങ്ങിക്കളയും. മനുഷ്യന്മാരോട് ചോദിച്ചാൽ അങ്ങനെയാണ്. എന്നാൽ അള്ളാഹുവിനോട് അങ്ങനെയല്ല, ചോദിക്കുന്തോറും വലിയ ഇഷ്ടമാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ നേരെയായാൽ തരാൻ അള്ളാഹു റെഡിയാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് നല്ല നിലക്ക് മനസ്സിരുത്തി നമുക്ക് ചോദിക്കണം. അള്ളാഹു നമുക്കെല്ലാ അള്ളാഹുവിനോടും ഹബീബായ തങ്ങളോടുമുള്ള ഇഷ്ഖ് നമ്മളുടെ കൽബിൽ അള്ളാഹു നിറച്ചു തരട്ടെ. ഒരുപാട് തവണ മദീനയിലെത്താനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നല്ല മനസ്സോടെ സലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സലാത്ത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളെല്ലാം നല്ല സംഭാവനകൾ ഇവിടത്തേക്ക് വേണ്ടി നൽകണം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ സലാത്ത് ചെല്ലുമ്പോ എല്ലാവരും കൊണ്ടും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നൽകുക. സഹോദരിമാരെ ആഭരണങ്ങൾ നൽകിയവരുണ്ട്, സഹോദരന്മാരെ സംഭാവനകൾ നൽകിയവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. പക്ഷെ എല്ലാവരും സംഭാവന തരുന്നവരും തരാത്തവരും എല്ലാം സലാത്ത് ചെല്ലണം. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم കുറേ ഒരുമിച്ച് ഇങ്ങോട്ട് വിട്ടോ, സമയം ഒരുപാടായി പോലെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സഹോദരന്മാരെ, കൽബ് ഹയാത്താവാൻ അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് കൽബ് ഹയാത്താവാൻ, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത എന്ന് എല്ലാവരും ദിവസേന ഒരു 41 പ്രാവശ്യം ചൊല്ലിയാൽ കൽബ് ഈമാൻ കൊണ്ട് ഹയാത്താകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. കഴിയുന്നവരൊക്കെ അത് ചൊല്ലുക. അത് ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നൊരു ദിക്റായിട്ടൊന്നുമില്ല, മഹാന്മാര് കിതാബിൽ രേഖപ്പെടുത്തിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ദായിമാക്കാൻ പറ്റുന്നതാണ്. يا حي يا قيوم لا اله الا انت 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 يا حي يا قيوم لا اله الا انت
يا حي يا قيوم لا إله إلا أنت 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 الله يجعلنا لهم നിനക്ക് പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണേ റഹ്മാനേ. ഞങ്ങളുടെ കൽബിൽ ഈമാനിന്റെ ഹയാത്ത് നൽകണേ റഹ്മാനേ. എപ്പോഴും നിന്നെ കുറിച്ച് ദിക്റുള്ള കൽബാക്കണേ റഹ്മാനേ. എല്ലാവരും കൊണ്ട് കഴിയുന്ന സംഭാവന നൽകുക. എല്ലാവരും ആമീൻ ചൊല്ലുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ മജ്ലിസുകൾ കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وسر الأسرار ومكنونها وروح الأرواح وريحانها وعلى آله وصحبه وسلم. അള്ളാഹുവേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനേ. ഞങ്ങളെ എല്ലാം നിന്റെ മുഖറബീങ്ങളായ അടിമകളിൽ പെടുത്തണേ റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ നാവ് കൊണ്ട് പറയുന്നതിനേക്കാൾ വലിയൊരു ഈമാൻ ഞങ്ങളുടെ കൽബിൽ നീ നിറച്ചു തരണേ റഹ്മാനേ. അള്ളാഹുവേ, ഒരുപാട് കാലം നിന്റെ ത്വാഅത്തിലും ദീനിന്റെ ഖിദ്മത്തിലുമായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളെ ജനങ്ങളെ ഉപദേശിക്കാൻ അർഹരല്ല. ഞങ്ങളുടെ കൽബ് നീ തഖ്വ കൊണ്ട് പ്രകാശിപ്പിക്കണേ റഹ്മാനേ. ഈമാൻ കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ പ്രവൃത്തികളിൽ അതിൻ്റെ പ്രകാശം നൽകണേ റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുജനങ്ങൾ, സ്നേഹജനങ്ങളിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയോ അവരുടെ എല്ലാം ഖബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാനേ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അദീമായ റബ്ബേ, ഞങ്ങൾ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. ക്യാൻസർ ഉള്ളവരുണ്ട്, കിഡ്നിക്ക് തകരാറുള്ളവരുണ്ട്, ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ളവരുണ്ട്, അസ്ഥിക്ക് തേയ്മാനമുള്ളവരുണ്ട്, ഹാർട്ടിന് തകരാറുള്ളവരുണ്ട്, വാൽവുകൾക്ക് കംപ്ലൈൻ്റ് ഉള്ളവരുണ്ട്. അല്ലാഹുവേ, കൈകാലുകൾക്ക് ക്ഷീണമുള്ളവരുണ്ട്, പ്രഷറുള്ളവർ, ഷുഗർ ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, അതുപോലെ തന്നെ പക്ഷാഘാതം സംഭവിച്ചവർ എത്രയോ രോഗികളാണ്. അവർക്കെല്ലാം നീ ഷിഫ നൽകണേ റഹ്മാനേ. ഷിഫ നൽകണേ റഹ്മാനേ. ഷാഫിയായ റബ്ബേ, നീ കാഫിയാണ് അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിനും കുടുംബത്തിനുമുള്ള എല്ലാ രോഗികൾക്കും നീ ഷിഫ നൽകണേ റഹ്മാനേ. ഞങ്ങളെ ആരെയും നീ മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ജീവിക്കുന്ന കാലം മുഴുവനും നീ ഇസ്സത്ത് നൽകണേ റഹ്മാനേ. റിഫഅത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ,
നീ ഞങ്ങൾക്ക് നന്ന ഞങ്ങളുടെ പൊന്നുമക്കൾ ഞങ്ങളുടെ സന്താനങ്ങളെ ആലിമീങ്ങളാക്കണേ അല്ലാ ഹാഫിദീങ്ങളാക്കണേ അല്ലാ മുത്തഖീങ്ങളാക്കണേ അല്ലാ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഖുർറത്തു ഐനാകുന്ന മക്കളാക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ സന്താനങ്ങൾക്ക് ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാ നല്ല ബുദ്ധി നൽകണേ അല്ലാ അല്ലാഹുവേ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആഫിയത്ത് നിഷാത്ത് നൽകണേ അല്ലാ അല്ലാഹുവേ ഈ വേദി കേട്ട് ആമീൻ പറയുന്ന ഉമ്മബെങ്ങന്മാരുണ്ട് ഇവിടേക്ക് ആഭരണങ്ങൾ നൽകിയവർ സംഭാവനകൾ നൽകിയവർ നേർച്ചകൾ നൽകിയവർ അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ റിഫഅത്ത് നൽകണേ അല്ലാ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ ഞങ്ങളെ എല്ലാവരെയും നിന്നെ മുഖറബീങ്ങളായ അടിമകളിൽപ്പെടുത്തണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ പരീക്ഷ കഴിഞ്ഞവരുണ്ട് നല്ല വിജയം നൽകണേ അല്ലാ പഠിക്കുന്നവരുണ്ട് നല്ല പുരോഗതി നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജോലികളിൽ കച്ചവടങ്ങളിൽ ഇടപാടുകളിൽ വീടുകളിൽ വാഹനങ്ങളിൽ ഭവനങ്ങളിൽ എല്ലാം നീ അനുഗ്രഹം ചൊരിയണേ അല്ലാ ഈ നാട് നീ നല്ല ഇജ്ജത്തുള്ള നാടാക്കണേ അല്ലാ ഇവിടെ ഈ മഹല്ലിന് നേതൃത്വം കൊടുക്കുന്ന ഉമറാക്കൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ ഇവിടെ ദറസ് നടത്തുന്ന സേവനം ചെയ്യുന്ന ആലിമീങ്ങൾക്ക് നീ ഇജ്ജത്ത് നൽകണേ അല്ലാ ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഇവിടെ പഠിക്കാനിരിക്കുന്ന ഹിഫ്ളിന്റെ മക്കൾ എല്ലാവരെയും നീ നല്ല മക്കളാക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെ കടങ്ങൾ നീ വീട്ടി തരണേ അല്ലാ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ ഞങ്ങളെ തുടങ്ങിയ സംരംഭങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ അല്ലാഹുവേ പെൺമക്കളെ പെങ്ങന്മാരുടെ വിവാഹം കഴിച്ചയക്കേണ്ടവരുണ്ട് അതിനുള്ള എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ അല്ലാ വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി സന്താനങ്ങളില്ലാത്തവരുണ്ട് അവർക്ക് നീ സന്താനങ്ങളെ നൽകണേ അല്ലാ നീ ഞങ്ങൾക്ക് നൽകിയ സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് പരീക്ഷണമാക്കല്ലേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകാൻ നിനക്ക് മാത്രമേ കഴിയൂ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകിയ എല്ലാ കഴിവുകളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ മരണം വരെ നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ഹബീബിന്റെ മദഹ് പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ അല്ലാഹുവേ എത്രയോ ആളുകൾ രോഗശയിൽ കിടക്കുന്നവരുണ്ട് അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ കടമുള്ളവരുടെ കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാ പ്രയാസങ്ങളുള്ളവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ അദീമായ റബ്ബേ ഞങ്ങളെ എല്ലാവരെയും നിനക്കിഷ്ടപ്പെട്ട അടിമകളിൽ പെടുത്തണേ അല്ലാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാദിഹീങ്ങൾ മുഹിബ്ബീങ്ങൾ മുത്തഖീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ അദീമായ റബ്ബേ മരിക്കുന്ന സമയത്ത് കാമിലായി ഈമാൻ നൽകണേ അല്ലാ എത്ര വയത് പറഞ്ഞ മുസ്ലിയാരായിട്ടും കാര്യമില്ല എത്ര ദർസ് നടത്തിയ മുദരിസായിട്ടും കാര്യമില്ല എത്ര മഹല്ലിന്റെ കാളിയായിട്ടും കാര്യമില്ല അവസാനം നന്നായി ഇവിടുന്ന് ഒന്ന് സലാമത്താകണം അല്ലാഹുവേ ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാഹോ ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ ഈമാനോടെയുള്ള മരണം തരണേ അല്ലാ ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളുടെ നാട്ടിൽ നീ സുരക്ഷയുള്ള ജീവിതം നൽകണേ അല്ലാ ഭരണാധികാരികൾക്ക് നീ കാരുണ്യത്തിന്റെ മനസ്സ് കൊടുക്കണേ അല്ലാ തീവ്രവാദങ്ങളോ ഭീകരവാദങ്ങളോ വർഗീയ കലാപങ്ങളോ അതിനൊന്നും ഞങ്ങളുടെ നാട് ഇരയാക്കല്ലേ അല്ലാ എല്ലാവിധ അമനും സലാമത്തും നീ നൽകണേ അല്ലാ അല്ലാഹുമ്മ ജഅൽ ജംഅന ഹാദാ ജംഅൻ മർഹൂമ വതഫറുഖന മിൻ ബഅദിഹി തഫറുഖൻ മഅസൂമ اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا وكف عنا أيدي الكافرين والظالمين والفاسقين والسياسيين والمبتدعين والماكرين يا ذا الفضل والإحسان يا رب السماوات والأرضين السبع يا رب البيت العتيق يا رب البيت العتيق
يا رب الزمزم والمقام يا رب المشعر الحرام لا تردنا خائبين لا تردنا خائبين لا تردنا خائبين الله ഇവിടെ ഒരുമിച്ച് കൂടി ഓരോരുത്തർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ ഞങ്ങൾ ഒരിക്കൽ വെള്ളിയാഴ്ച ഇവിടെ കൂടിയിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സഹായിച്ചവരുണ്ട് അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വളരെ നിർബന്ധിച്ച് ഇവിടെ എത്തിച്ച ജുബൈലിലുള്ള ഞങ്ങളുടെ പ്രവർത്തകർ ആസിഫും അവരുടെ കൂട്ടുകാരും അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ അല്ലാഹു ഈ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും നീ റാഹത്ത് നൽകണേ അല്ലാഹ് അല്ലാഹ് بأسمائك الحسنى وصفاتك العليا لا تردنا خائبين وصلى الله على نبينا الأمين സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മഖ്ദൂമിയ ദഅ്‌വാ കോളേജ് എന്നൊരു സ്ഥാപനം നടത്തുന്ന വളരെ സാമ്പത്തിക പ്രയാസത്തിലാണിപ്പോ പ്രത്യേകിച്ച് എനിക്ക് SSF ഒരു ഉത്തരവാദിത്വം കൂടി ഉള്ളതുകൊണ്ട് കൂടുതൽ സമയം സ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് കഴിഞ്ഞ 2 മാസമായി ശമ്പളം തന്നെ കൊടുക്കാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ ചെല്ലുമ്പോ അരി പോലും അവിടെ ഇല്ലാഞ്ഞിട്ട് കടം വാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് ആകെ ആ സ്ഥാപനത്തിലുള്ള വരുമാനം നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങൾ മജ്‌ലിസിൽ നിന്ന് നൽകുന്ന സഹായമാണ് പ്രയാസമുള്ള ആരും ഒരു പൈസയും തരേണ്ടിയില്ല ഒരു 100 റുപ്യ വീത സ്ഥാപനത്തിന് തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വലിയ സന്തോഷമായിരുന്നു ആരെങ്കിലും ഒരാൾ ഒരു 2000 റുപ്യ ആദ്യം തരാൻ ഞാമത്തുള്ളവരുണ്ടെങ്കിൽ അള്ളാഹു തല അവർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ ഒരു 2000 റുപ്യ ഇപ്പൊ ആദ്യം തന്നെ നിങ്ങൾ തുടങ്ങിയാല് പിന്നെ ഒരു 100 റുപ്യ കുറയാത്തൊരു സംഭാവന ഒരു 100 റുപ്യ നിങ്ങളുടെ കയ്യിലുള്ളോ തന്നാ മതി അതില്ലേ നിങ്ങൾ ദുആയിരുന്നു പോയാ മതി അള്ളാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യട്ടെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും മുദരിസ്സുമാർക്ക് ശമ്പളം കൊടുക്കാനും ആ സ്ഥാപനം നടത്താനുമാണ് തെക്കൻ കേരളത്തിൽ ഇവിടത്തെ പോലെ കുറെ മുഅ്മിനീങ്ങൾ ഞങ്ങളെ സഹായിക്കാനൊന്നും ഉള്ള സ്ഥലമല്ല ഉമറാക്കള് പ്രവർത്തിക്കാനുള്ള സ്ഥലമല്ല വളരെ പ്രതികൂല സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് അതുകൊണ്ട് നല്ല മനസ്സോടെ മുത്തഅല്ലിമീങ്ങളെ ചെലവിലേക്കാണല്ലോ എന്ന നിലയ്ക്ക് തരാൻ പറ്റുന്നവര് ആരെങ്കിലും ഒരാൾ ഒരു 2000 റുപ്യ ആദ്യം തന്നെ തുടങ്ങാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വലിയ സന്തോഷമായി അൽഹംദുലില്ലാ അള്ളാഹു തആല കബൂലാക്കട്ടെ അല്ലെങ്കിൽ ഒരു 100 റുപ്യങ്ങളും തരാൻ പറ്റുന്ന എല്ലാ ആളുകളും മുന്നോട്ട് വന്ന് നൽകണം അള്ളാഹു തആല എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകട്ടെ അള്ളാഹുവേ നൽകുന്നവരുടെ കൽബിലുള്ള നല്ല നല്ല ഉദ്ദേശങ്ങളും നീ സഫലമാക്കണേ റഹ്മാനെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ നീ ഷിഫയാക്കണേ റഹ്മാനെ ഇതിന്റെ ബർക്കത്തുകൊണ്ട് അവരുടെ മക്കളെ നീ ആലിമീങ്ങളാക്കണേ റഹ്മാനെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ ഏതോ നാട്ടിലുള്ള മക്കൾ നന്നാകാൻ വേണ്ടി നൽകുന്നതിന്റെ ബർക്കത്തുകൊണ്ട് അൽഹംദുലില്ലാ മറ്റൊരു സഹോദരൻ 2000 റുപ്യ അല്ലാഹു കബൂല ISOS കീഴിലുള്ള വനിതാ ശരീഅത്ത് കോളേജിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ മക്കളെ വനിതാ ശരീഅത്ത് കോളേജിൽ പഠിപ്പിച്ച് നല്ല ആലിമുകളാക്കി മാറ്റണം അതിനുവേണ്ടി എല്ലാ ഉമ്മമാരും സഹോദരിമാരും ശ്രദ്ധിക്കണം നിങ്ങളുടെ പെൺമക്കളെ ഇൻഷാ അല്ലാഹ്